അതും ചരിത്രത്തിൽ ആദ്യമായിട്ട് ഓൺലൈൻ ആയിട്ട് നടന്നു. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ഇത് ഒട്ടനവധി ഓൺലൈൻ യോഗങ്ങളുടെ കാലഘട്ടം കൂടിയാണ്. സംസ്ഥാന സമ്മേളനത്തിന് ശേഷം നാം അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് നമ്മുടെ ദേശീയ വിദ്യാഭ്യാസ നയം ഇപ്പോൾ പുറത്തു വരികയുണ്ടായി. നമ്മുടെ സംഘടന ദേശീയ വിദ്യാഭ്യാസ നയരൂപീകരണ ശ്രമത്തിന്റെ ആദ്യകാലം മുതൽക്ക് തന്നെ അതുമായി ബന്ധപ്പെട്ട ധാരാളം പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത ഒരു സംഘടനയാണ്. അതിന്റെ ആദ്യകാല പ്രഖ്യാപനത്തിൽ തന്നെ സർവസന്നാഹങ്ങളുമായി ദേശീയ വിദ്യാഭ്യാസ നയരൂപീകരണ ശ്രമങ്ങൾ ആരംഭിച്ച കാലത്ത് തന്നെ അതിന്റെ ആദ്യകാലത്ത് വന്ന തീം പേപ്പറുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ സംഘടന വളരെ വിശദമായൊരു വിമർശന പഠനം നടത്തുകയും ആ പഠനം കേന്ദ്ര മാനവ വിഭവശേഷി വകുപ്പിന് അയച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് ഇങ്ങോട്ട് ധാരാളം ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായ ഒരു വിഷയമാണ് ദേശീയ വിദ്യാഭ്യാസ നയം എന്ന് നമുക്കറിയാം. പല ഘട്ടങ്ങളിൽ പല രേഖകൾ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി പുറത്തു വന്നിട്ടുണ്ട്. അതിൽ ചിലതെല്ലാം അന്തിമരേഖയല്ല എന്ന് പിന്നീട് മാനവ വിഭവശേഷി വകുപ്പ് അവകാശപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ വലിയ പദ്ധതിയായിട്ട് ആരംഭിച്ച് അടിസ്ഥാനതലം മുതൽ ലക്ഷക്കണക്കിന് ആൾക്കാരെ പങ്കെടുത്തുകൊണ്ടുള്ള വലിയ ചർച്ചകൾക്ക് ശേഷമാണ് നയം പ്രഖ്യാപിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആരംഭിക്കുകയും അവസാനം തികച്ചും കേന്ദ്രീകൃതമായ ചില പ്രഖ്യാപനങ്ങളോടുകൂടി ഈ നയം നമ്മുടെ മുമ്പിലേക്ക് എത്തുകയുമാണ് ചെയ്തത്. ഇതിന്റെ ഓരോ ഘട്ടത്തിലും സംഘടന നിതാന്ത ജാഗ്രതയോടുകൂടി തന്നെ ഇതിനെക്കുറിച്ച് സംഘടനയുടെ അംഗങ്ങൾക്കും അതോടൊപ്പം ബന്ധപ്പെട്ട അധികാരികൾക്കും നമ്മുടെ ആശങ്കകൾ കൃത്യമായി പങ്കുവച്ചിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇതിലെ നിർദ്ദേശങ്ങൾക്ക് യാതൊരു പുതുമയും ഇല്ല എന്നുള്ള കാര്യം നമുക്കറിയാം. ഇപ്പോൾ ഈ ദേശീയ വിദ്യാഭ്യാസ നയം അത് പാർലമെന്റിൽ വിശദമായ ചർച്ചക്ക് വയ്ക്കാതെ കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ചുകൊണ്ട് അത് നടപ്പിലാക്കാൻ ഉള്ള ശ്രമങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായും ഈ മേഖലയിൽ ഇത്രയും കാലം ഈ നയത്തിനെതിരെ ശക്തമായ വിമർശനങ്ങൾ ഉയർത്തിയ സംഘടന എന്ന നിലയിൽ ഈ നയം എപ്രകാരമാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ബാധിക്കുക എന്നുള്ള കാര്യത്തെ കുറിച്ച് ആദ്യത്തെ പരിപാടി നമ്മുടെ സംഘടനയുടെ തന്നെ ആവുന്നതാണ് ഉചിതം എന്ന് നമ്മൾ തീരുമാനിക്കുകയും അതിന്റെ ഭാഗമായി ഒരു ചെറിയ പഠനക്കുറിപ്പ് നമ്മുടെ എല്ലാ തരത്തിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾക്കും ആമുഖമായിട്ട് ഒരു ചെറിയ പഠനക്കുറിപ്പ് നമ്മൾ തയ്യാറാക്കുകയും ചെയ്തു. ആ കുറിപ്പിന്റെ പ്രകാശനമാണ് ഇവിടെ ആരംഭിക്കുന്നത്. ഈ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഈ നയം ഉണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾക്കെതിരെയുള്ള സംഘടനയുടെ സമര പ്രക്ഷോഭ പരിപാടികളുടെ ഉദ്ഘാടനം കൂടിയാണ് ഇന്നത്തെ ഈ ലഘുലേഖ പ്രകാശനം എന്ന് നമുക്കറിയാം. നമ്മെ സംബന്ധിച്ചിടത്തോളം ഉന്നത വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട ധാരാളം പ്രവർത്തനങ്ങളുടെ അനുഭവം വിവിധ വിഷയങ്ങൾ നമ്മുടെ സംഘടനാ വേദികൾ നമ്മൾ ചർച്ച ചെയ്തതാണ്. 1968 ആദ്യത്തെ ദേശീയ വിദ്യാഭ്യാസ നയം പ്രഖ്യാപിക്കപ്പെടുന്നത്. 1966 പുറത്തുവന്ന കൊത്താരി കമ്മീഷൻ റിപ്പോർട്ട് അനുബന്ധമായിട്ടാണ് അതിന്റെ ഭാഗമായിട്ടാണ് ദേശീയ വിദ്യാഭ്യാസ നയം 1968 പുറത്തു വരുന്നത്. 1968 ഒന്നാം ദേശീയാരം പിടിച്ചു പറ്റിയ നയമാണ് അത്. സ്വതന്ത്ര ഇന്ത്യയുടെ ധാരാളം സ്വപ്നങ്ങളെ ആ നയം ഉൾക്കൊണ്ട് അത്രമാത്രം അംഗീകാരം കൊത്താരി കമ്മീഷൻ റിപ്പോർട്ടിനുണ്ട്. അത്രമാത്രം അംഗീകാരം ആദ്യത്തെ ദേശീയ വിദ്യാഭ്യാസ നയത്തിനും ഒരു പരിധിവരെ ലഭിച്ചിട്ടുണ്ട്. കാരണം ആ നയത്തിന്റെ ഊന്നൽ മേഖല നമുക്കെല്ലാം അറിയാവുന്നതുപോലെ സാമൂഹ്യ നീതിയായിരുന്നു. ഇന്ത്യയിൽ അക്കാലത്ത് സാമ്പത്തിക സാമൂഹിക സാംസ്കാരിക അന്തരങ്ങൾ വലിയ രീതിയിൽ നിലനിൽക്കുന്ന ആ കാലഘട്ടത്തിൽ സ്വാഭാവികമായും അത്തരം അന്തരങ്ങൾ വിടവുകൾ നികത്തി എന്നുള്ള ഉദ്ദേശത്തോടുകൂടി സാമൂഹിക നീതിയെ പ്രധാനപ്പെട്ട മുദ്രാവാക്യമായി അവതരിപ്പിച്ചുകൊണ്ടാണ് ഒന്നാം ദേശീയ വിദ്യാഭ്യാസ നയം ഇവിടെ പ്രഖ്യാപിക്കപ്പെട്ടത്. ഇന്ത്യൻ ഭരണവർഗത്തിന്റെ സവിശേഷമായ സ്വഭാവം വെച്ചുകൊണ്ടും അവർ നയങ്ങൾ സ്വീകരിക്കുന്ന നിലപാടുകൾ വെച്ചുകൊണ്ടും രീതികൾ വെച്ചുകൊണ്ടും ആ നയം പൂർണ്ണമായും നടപ്പിലാക്കാനോ വിജയിപ്പിക്കാനോ സാധിച്ചിട്ടില്ല എന്നുള്ള കാര്യം ഒന്നാം ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കുന്നതിൽ ഏറ്റ വൻപിച്ച തിരിച്ചടിയുടെ ഭാഗമായിട്ടാണ് രണ്ടാം ദേശീയ വിദ്യാഭ്യാസ നയം 1986 പ്രഖ്യാപിക്കപ്പെടുന്നത്. രണ്ടാം ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ പ്രധാനപ്പെട്ട ഊന്നൽ മേഖല നമുക്കറിയാവുന്നതുപോലെ പ്രാപ്യതയായിരുന്നു. ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആ കാലഘട്ടത്തിലാണ് വിദ്യാഭ്യാസത്തെ വരേണ്യവൽക്കരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടാം ദേശീയ വിദ്യാഭ്യാസ നയത്തിനെതിരെ ശക്തമായ വിമർശനം അക്കാലത്ത് ഉയർന്നതാണ്. എന്തുതന്നെയായാലും ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ
ആരംഭിക്കാൻ കഴിഞ്ഞു. എങ്കിലും സാമൂഹ്യ നീതിയുടെ അഭാവത്തിൽ ഇന്ത്യൻ ജനതയിലെ ഒരു വലിയ വിഭാഗത്തിന് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നിന്നും പുറത്തു നിൽക്കേണ്ട സാഹചര്യം തുടർന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ആഗോളീകരണ നയങ്ങൾ വരുന്നത്. നേരത്തെ ഈ രംഗത്തെ പരിമിതമായ ആനുകൂല്യങ്ങൾ പോലും നേടിയിരുന്ന വിഭാഗങ്ങൾ പോലും പുറത്താക്കുന്ന തരത്തിലാണ് ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾ 90s മുതൽ ആരംഭിച്ചത് എന്ന് പറയാവുന്നതാണ്. 86 വിദ്യാഭ്യാസ നയം 92 തന്നെ ലോകബാങ്കിന്റെ ഒക്കെ നിർദ്ദേശം അനുസരിച്ച് തിരുത്തുകയുണ്ടായി നമുക്കറിയാം. പിന്നീട് ഇങ്ങോട്ട് സ്വകാര്യവൽക്കരണവും കേന്ദ്രീകരണവും ഫെഡറൽ തത്വങ്ങളുടെ ലംഘനവുമാണ് പ്രധാനപ്പെട്ട ഘടകങ്ങളായിട്ട് വന്നിട്ടുള്ളത്. വിദ്യാഭ്യാസ മേഖല അനുദിനം സ്വകാര്യവൽക്കരിക്കപ്പെടുകയാണ്. നമ്മുടെ സവിശേഷ മേഖലയായ എയ്ഡഡ് മേഖല മറ്റു സംസ്ഥാനങ്ങളിൽ നാമാവശേഷമാവുന്ന സാഹചര്യമുണ്ട്. കേരളത്തിലാണെങ്കിൽ നവോത്ഥാന കാലം മുതൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെയും ദേശീയ പ്രസ്ഥാനത്തിന്റെയും ഒക്കെ കരുത്ത് ആവാഹിച്ചു നിൽക്കുന്ന മേഖലയായതുകൊണ്ട് തന്നെ എയ്ഡഡ് മേഖലയും പ്രബലമായി നിലനിൽക്കുകയാണ്. എന്നാൽ മറ്റ് സംസ്ഥാനങ്ങളിൽ അത്തരത്തിലുള്ള സാഹചര്യമല്ല നിലവിലുള്ളത് നമുക്കറിയാം. ഇന്നിപ്പോ നാം ഏറ്റവും കൂടുതൽ അപകടകരമായി കാണുന്ന അമിതമായ അധികാര കേന്ദ്രീകരണവും അതിന്റെ ഭാഗമായിട്ട് വരുന്ന വർഗീയവൽക്കരണവും നരേന്ദ്രമോദി സർക്കാരിന്റെ കാലത്ത് ദേശീയ വിദ്യാഭ്യാസം നടപ്പിലാക്കുമ്പോൾ ആഗോളീകരണ മുദ്രാവാക്യങ്ങൾ മാത്രമല്ല, നവലിബറൽ നയങ്ങൾ മാത്രമല്ല, അതിന്റെ കൂടെ വർഗീയത എന്ന ചേരുവ കൂടി വരുന്നു നമുക്ക് കാണാൻ കഴിയും. നമ്മൾ നേരത്തെ നമ്മുടെ സംഘടനാ രേഖ പറഞ്ഞിട്ടുള്ളതുപോലെ വാണിജ്യ വർഗീയതയുടെ സവിശേഷമായ ഒരു കോമ്പിനേഷനാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഒരു ഭാഗത്ത് വാണിജ്യം, സ്വകാര്യവൽക്കരണം, എല്ലാറ്റിന്റെയും കച്ചവട ചെറുക്കാക്കുക, മറുഭാഗത്ത് വർഗീയത ചെലുത്തിക്കൊണ്ട് ഇന്ത്യൻ ജനത്തെ വിഭജിച്ച് നിർത്തിക്കൊണ്ട് ഇത്തരം ജനവിരുദ്ധമായ ഞങ്ങൾക്കെതിരെയുള്ള പ്രക്ഷോഭങ്ങളെ തകർക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കും. ഇതാണിപ്പോൾ നമ്മൾ കണ്ടുവരുന്നത്. ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് വളരെ വിശദമായി സംസാരിക്കാൻ കഴിയുന്ന ഒരാളെയാണ് നമുക്ക് ഇന്ന് ലഭിച്ചിട്ടുള്ളത്. ശ്രദ്ധേയമായ രീതിയിൽ തന്റെ രാജ്യസഭാംഗത്വം കൈകാര്യം ചെയ്യുകയും വിദ്യാഭ്യാസ വിഷയമടക്കമുള്ള പ്രസക്തമായ വിഷയങ്ങൾ കൃത്യമായി രാജ്യസഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്യുന്ന ഇടതുപക്ഷ രാജ്യസഭാ എം പിമാരുടെ ആ പരമ്പരയിലെ ഏറ്റവും ഇപ്പോൾ നിലവിലുള്ള ഏറ്റവും അവസാനത്തെ കണ്ണി എന്ന നിലയിലും നമ്മുടെ പിന്നെ എല്ലാ പ്രശ്നങ്ങളും ജനകീയ പ്രശ്നങ്ങളും നമുക്കറിയാം ഇന്ത്യൻ പാർലമെന്റിൽ മൊത്തത്തിൽ ജനകീയ പ്രശ്നങ്ങൾ ശക്തമായി അവതരിപ്പിക്കപ്പെടുന്ന സാഹചര്യം പലപ്പോഴും ഉണ്ടാവുന്നില്ല. അതിനെല്ലാം മറികടന്നുകൊണ്ട്, എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും മറികടന്നുകൊണ്ട് വിദ്യാഭ്യാസ പ്രശ്നങ്ങളിലും ആരോഗ്യ പ്രശ്നങ്ങളിലും ദേശീയ സുരക്ഷാ പ്രശ്നങ്ങളിലും അടക്കം ശക്തമായി ഇടപെട്ടുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ അതിശക്തമായ സ്വരം അവിടെ അവതരിപ്പിക്കുന്ന ആളെ തന്നെയാണ് നമുക്ക് ഇന്ന് ഈ പരിപാടിയിൽ ലഭിച്ചിട്ടുള്ളത് എന്നതുകൊണ്ട് ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല. ഈ വിദ്യാഭ്യാസ നയത്തെ കുറിച്ചും അനുബന്ധമായ മറ്റു കാര്യങ്ങളെ കുറിച്ചും ഈ കാലഘട്ടത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖല കരുതിയിരിക്കേണ്ട അപകടങ്ങളെ കുറിച്ചും വളരെ വ്യക്തമായി നമ്മോട് സംസാരിക്കാൻ കെൽപ്പുള്ള ആളെ തന്നെയാണ് നമുക്ക് ഇന്ന് ലഭിച്ചിട്ടുള്ളത്. ഈ പരിപാടിയിലേക്ക് നമ്മുടെ മുഖ്യാതിഥിയായ, നമ്മുടെ ലഘുലേഖ പ്രകാശനം ചെയ്യുന്ന, നമ്മുടെ സമരപ്രവർത്തനങ്ങൾ ഉദ്ഘാടകൻ കൂടിയായിട്ടുള്ള സഖാവ് കെ കെ രാകേഷ് എം പിയെ ആദരവോടുകൂടി സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഈ പരിപാടിയുടെ അധ്യക്ഷം വഹിക്കുന്നത് സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് ജോജി മാഷാണ്. ഔപചാരികമായി ജോജി മാഷയും ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടിക്ക് ആശം ചേർപ്പിക്കാൻ വേണ്ടി നമ്മുടെ മുൻ ജനറൽ സെക്രട്ടറി പ്രൊഫസർ ആർ ഇന്ദുലാൽ നമ്മോടൊപ്പം ഉണ്ട്. അദ്ദേഹം നമ്മുടെ ഈ കഴിഞ്ഞ ജൂലൈ 18 ജനറൽ സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞ് അദ്ദേഹത്തിന്റെ വിരമിക്കൽ ചടങ്ങ് സംഘടനയിൽ നിന്നും സർവീസിൽ നിന്നും അദ്ദേഹം വിരമിച്ചിരിക്കുകയാണ്. സ്വാഭാവികമായും ഈ വിദ്യാഭ്യാസ നയത്തിന്റെ മുന്നൊരുക്കങ്ങൾ, നമ്മുടെ സംഘടനാപരമായിട്ട് മുന്നൊരുക്കങ്ങളിൽ വലിയ പങ്ക് വഹിച്ച ആളാണ് നമ്മുടെ മുൻ ജനറൽ സെക്രട്ടറി ഇന്ദുലാൽ സാർ. ഈ പരിപാടി ആശംസിച്ചുകൊണ്ട് അദ്ദേഹം സംസാരിക്കും. അതോടൊപ്പം ഐഫെക്ടോ രംഗത്ത് ഈ ദേശീയ വിദ്യാഭ്യാസ നയത്തിനെതിരെയുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പ്രവർത്തിച്ച് ഒലീന ടീച്ചർ നമ്മോടൊപ്പം ഉണ്ട്. ടീച്ചർ നേരത്തെ ഐഫെക്ടോവിന്റെ സോണൽ സെക്രട്ടറി, നമ്മുടെ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റുമായിരുന്നു. ടീച്ചർ ഈ പരിപാടിക്ക് ആശംസർപ്പിച്ചുകൊണ്ട് സംസാരിക്കും. ഈ അതിഥികളെല്ലാം ഞാൻ ഇതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഒപ്പം നമ്മുടെ ഈ സൂം പ്ലാറ്റ്ഫോമിന്റെ പരിമിതി കൊണ്ട് നമുക്ക് പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും പങ്കെടുപ്പിക്കാൻ സാധിച്ചിട്ടില്ല. ഓൺലൈൻ യോഗങ്ങൾക്ക് ചില പരിമിതികളുമുണ്ട്, ചില സാധ്യതകളുമുണ്ട് നമുക്കറിയാം. ഇവിടെ പങ്കെടുക്കുന്ന മുഴുവൻ മുൻ നേതാക്കന്മാരെയും നമ്മുടെ സംഘടനയുടെ കഴിഞ്ഞ വർഷത്തെ സംസ്ഥാന പ്രവർത്തക സമിതി അംഗങ്ങളെയും നിലവിലുള്ള സംസ്ഥാന പ്രവർത്തക സമിതി അംഗങ്ങളെയും സംസ്ഥാന സമിതി അംഗങ്ങളെയും മുഴുവൻ ആൾക്കാരെയും സ്വാഗതം ചെയ്തുകൊണ്ട്, ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ യോഗത്തിന് അധ്യക്ഷം വഹിക്കാൻ വേണ്ടി സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് പ്രൊഫസർ ജോജി അലക്സിനെ ആദരവോടെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട രാജ്യസഭാ അംഗം ശ്രീ കെ കെ രാജേഷ് എം പി, ബഹുമാനപ്പെട്ട സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി പത്മനാഭൻ മാഷ്, ഈ യോഗത്തിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്ന സംഘടനയുടെ മുൻ ജനറൽ സെക്രട്ടറി
ഇന്ദുലാൽ സാർ, ഐഫെക്ടോയുടെ ദക്ഷിണ മേഖല സെക്രട്ടറി കൂടിയായ ഒലിന ടീച്ചർ, സംഘടനയുടെ സംസ്ഥാന ട്രഷറർ കവിത ടീച്ചർ, പ്രിയ അധ്യാപക സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് നമസ്കാരം. നമുക്കറിയാം ഇന്ന് ഇത്തരത്തിൽ ഒരു ഓൺലൈൻ മീറ്റിംഗ് ഇവിടെ നടക്കുന്നതിൻ്റെ പ്രാധാന്യവും ഉദ്ദേശവും ഇവിടെ സ്വാഗത പ്രസംഗം സൂചിപ്പിച്ചു കഴിഞ്ഞു. മൂന്നാം ദേശീയ വിദ്യാഭ്യാസ നയം കേന്ദ്രമന്ത്രിസഭ അതിന് അംഗീകാരം നൽകിയിരിക്കുകയാണ്. 1968 ആണ് ഇന്ത്യയിലെ ഒന്നാം ദേശീയ വിദ്യാഭ്യാസ നയം നിലവിൽ വരുന്നത്. അന്ന് ആ ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ അന്ന് ഊന്നൽ കൊടുത്തത് സാമൂഹ്യ നീതിക്ക് ആയിരുന്നു. സാമൂഹ്യ നീതിക്ക് ഊന്നൽ കൊടുത്തുകൊണ്ട് അന്ന് ആ വിദ്യാഭ്യാസ നയം ഒരുപക്ഷെ വന്നതുകൊണ്ടാകാം ഞാനും എന്നെപ്പം നിങ്ങൾ പലരും ഒരുപക്ഷെ സ്കൂൾ വിദ്യാഭ്യാസവും പുനർവിദ്യാഭ്യാസവും ഒക്കെ പൂർത്തിയാക്കുവാൻ ഇട വന്നിട്ടുള്ളത്. രാജ്യത്തെ എല്ലാ വിഭാഗം ആളുകൾക്കും അന്ന് ജാതി മത വ്യത്യാസം കൂടാതെ വിദ്യാഭ്യാസം സിദ്ധിക്കുന്ന ഒരു അവസ്ഥ കൈവരികയായിരുന്നു. ഒരു സോഷ്യലിസ്റ്റ് സെക്യുലർ കാഴ്ചപ്പാടോടെ കൊണ്ടുവന്ന ആ നയം പിന്നീട് നമുക്കറിയാം പുനർവിദ്യാഭ്യാസ രംഗത്തേക്ക് കൂടുതൽ സാധ്യതകൾ കൈവരിക്കുന്നതിനും നിലവിലുള്ള നയങ്ങളുടെ പോരായ്മകൾ പരിഹരിക്കുന്നതിനുമായി 1986 രണ്ടാം വിദ്യാഭ്യാസ നയം നിലവിൽ വരുന്നു. അതിന്റെ മുഖപദ്രവ്യം എന്ന് പറയുന്നത് അപ്പീതയാണ്, അക്സസ്. ആരെയും മാറ്റി നിർത്താതെ രാജ്യത്തിന്റെ മുക്കിലും മൂലയിലും സ്കൂളുകളും കോളേജുകളും സ്ഥാപിച്ചുകൊണ്ട് ഇന്ത്യ ഭരണഘടന വിഭാവനം ചെയ്യുന്ന സമത്വത്തിൽ ഊന്നൽ കൊടുത്തുകൊണ്ട് എവർക്കും വ്യത്യാസം കൈവരുന്ന ശ്രമങ്ങൾ അതിലൂടെ ഉണ്ടാവുകയാണ് ഉണ്ടായത്. മനുഷ്യ വിഭവശേഷി രാജ്യത്ത് വർദ്ധിപ്പിച്ചുകൊണ്ട് ലോകത്തിലെ തന്നെ ഒരു വലിയ ശക്തിയായി നമ്മുടെ രാജ്യത്തെ എടുക്കുന്നതിനും ഒരു പരിധിവരെ കേരള സംസ്ഥാനത്ത് സംസ്കാരത്തിലും സമ്പദ് വ്യവസ്ഥയിലും വളരുവാനും സാധിച്ചത് ഈ രണ്ട് വിദ്യാഭ്യാസ നയങ്ങളുടെ ആയിട്ടാണ്. നിർഭാഗ്യം എന്ന് പറയട്ടെ, ഇപ്പോൾ അംഗീകരിച്ചിരിക്കുന്ന പാർലമെന്റിൽ ചർച്ച ചെയ്യാതെ തന്നെ പാസാക്കിയിരിക്കുന്ന ഈ മൂന്നാം ദേശീയാഭ്യാസ നയം നാം കൈവരിക്കുന്ന പല നേട്ടങ്ങളെയും അട്ടിമറിക്കുന്ന ഒന്നായി മാറിയിരിക്കുകയാണ്. ഈ വിദ്യാഭ്യാസ നയത്തെ കുറിച്ച് പറയുമ്പോൾ അത് മൂന്ന് സിയുടെ ഒരു കേന്ദ്രീകമായാണ്: കൊമേഴ്ഷ്യലൈസേഷൻ, സെൻട്രലൈസേഷൻ, കമ്മ്യൂണലൈസേഷൻ. അത് ഈ പുതിയ നയത്തിന്റെ ബഹുമുദ്രയായി മാറിയിരിക്കുന്നു. ഇന്ത്യയുടെ ആണിക്കല്ലായ വൈവിധ്യത്തിലെ ഏകത്വവും അതുപോലെ ഫെഡറൽ തത്വങ്ങളും ബലികരിച്ചുകൊണ്ടുള്ള ഒരു നയമാണ് ഇപ്പോൾ അംഗീകരിച്ചിരിക്കുന്നത്. വിദ്യാഭ്യാസം കൺകറന്റ് ലിസ്റ്റിൽ പെടുന്നതാണെങ്കിലും സംസ്ഥാന സർക്കാരുകൾക്ക് യാതൊരു നിയന്ത്രണവും അനുവദിക്കാതെ മുഴുവൻ കേന്ദ്രീകരിക്കുന്ന ഈ നയങ്ങൾ നമുക്ക് അംഗീകരിക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം പത്രങ്ങളിൽ വായിച്ചു, തങ്ങളുടെ നിർദ്ദേശങ്ങളിൽ 60% അംഗീകരിച്ച് കിട്ടിയെന്ന് RSS നേതാക്കൾ മാധ്യമങ്ങളിലൂടെ നമ്മളോട് വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ രാജ്യത്തിന്റെ വയത്തെ അടിച്ചമർത്തി തീവ്ര ദേശീയതയും മത വർഗീയതയും പ്രചരിപ്പിക്കുവാനും സംഘടന തന്നെ ഈ മോദി സർക്കാരിന്റെ ആദ്യകാലങ്ങളിൽ നമ്മൾ തന്നെ ഉയർത്തി കാണിച്ച പുനരുത്ഥാനവാദപരമായ സമീപനങ്ങളെ ഈ പുത്തൻ വിദ്യാഭ്യാസ നയത്തിലൂടെ കൂടുതൽ ശക്തമായി കൊണ്ടുവരുവാനുള്ള ശ്രമമാണ് കേന്ദ്ര സർക്കാർ നടപ്പാക്കിയിരിക്കുന്നത്. ഈ നയം നടപ്പിലാക്കുന്നതിൽ നവോത്ഥാന കാലം മുതൽ കേരളം ആർജിച്ച വിദ്യാഭ്യാസ നേട്ടങ്ങളും നമ്മൾ അതുവഴി കൈവരിച്ച സാമൂഹ്യ നീതിയും തകരുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ നമുക്കറിയാം കേന്ദ്രീകരണം എന്ന് പറയുമ്പോൾ പുനർവിദ്യാഭ്യാസ രംഗത്തേക്ക് സമഗ്ര മൾട്ടി ഡിസിപ്ലിനറി ബിരുദ വിദ്യാഭ്യാസവും തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവും ഉൾപ്പെടെ പുനർവിദ്യാഭ്യാസത്തിന് മൊത്തം എൻറോൾമെന്റ് അനുപാതം 26.3% നിന്നും 50% മാറ്റും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശക്തമായ ഗവേഷണ സംസ്ഥാനം വളർത്തുവാൻ നാഷണൽ റിസർച്ച് ഫൗണ്ടേഷന്റെ രൂപീകരണം, മെഡിക്കൽ വിദ്യാഭ്യാസവും നിയമവിദ്യാഭ്യാസം ഒഴിച്ച് എല്ലാ മേഖലകളിലും കൂടെ രാജ്യത്തെ മുഴുവൻ ഉദ്യോഗ വിദ്യാഭ്യാസവും ഒറ്റക്കുടക്കീഴിൽ ഉള്ള
ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ നമ്മൾ അതിനെതിരെയൊക്കെ സമരം ചെയ്തിട്ടുള്ളതാണ്. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ രൂപീകരിച്ചുകൊണ്ട് മുഴുവൻ കാര്യങ്ങളും സെൻട്രലൈസ് കേന്ദ്രീകരിക്കുക എന്ന നയമാണ് ഈ വിദ്യാഭ്യാസ നയത്തിലൂടെ സ്വീകരിച്ചിരിക്കുന്നത്. ഈ ഉന്നത വിദ്യാഭ്യാസ കമ്മീഷന്റെ കീഴിൽ വരുന്ന മറ്റ് ഏജൻസികളായി പറഞ്ഞിരിക്കുന്ന ദേശീയ ഉന്നത വിദ്യാഭ്യാസ റെഗുലേറ്ററി കൗൺസിൽ, അതുപോലെ തന്നെ നിലവാരത്തിന്റെ ക്രമീകരണത്തിനായി ഉണ്ടാക്കുമെന്ന് പറഞ്ഞിരിക്കുന്ന പൊതുവിദ്യാഭ്യാസ കൗൺസിൽ, ജനറൽ എഡ്യൂക്കേഷൻ കൗൺസിൽ, ധനസഹായത്തിനായി പറഞ്ഞിരിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ ഗ്രാൻഡ് കൗൺസിൽ, അക്കഡിക്കിന് വേണ്ടി രൂപീകരിക്കുമെന്ന് പറഞ്ഞിരിക്കുന്ന നാഷണൽ അക്കഡിറ്റേഷൻ കൗൺസിൽ എന്നിങ്ങനെ നാല് വിഭാഗങ്ങൾ രൂപീകരിച്ച് പറഞ്ഞിരിക്കുകയാണ്. നമുക്കറിയാം പൊളിറ്റിക്കലായി ഈ കേന്ദ്രങ്ങളിലേക്കെല്ലാം ഇവരുടെ പാർശ്വവർത്തികളെ കൊണ്ടുവന്നുകൊണ്ട് ഫെഡറൽ സംവിധാനം കംപ്ലീറ്റ് ആയി അട്ടിമറിച്ചുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസത്തിന്റെ നിയന്ത്രണം ഇത്തരത്തിൽ മുഴുവൻ കേന്ദ്രീകരിക്കുന്ന ഒരു നയമാണ് കഴിഞ്ഞ കേന്ദ്രമന്ത്രിസഭ കച്ചക്കൊടി കാണിച്ചുകൊണ്ട് അംഗീകരിച്ചിരിക്കുന്നത്. മറ്റൊന്ന്, ഈ ഈ വിദ്യാഭ്യാസ മേഖലകളിൽ നിന്ന് തന്നെ സർക്കാർ പണത്തിൽ നിന്നും പിന്മാറുന്നു എന്നുള്ള ദുഃഖകരമായ അവസ്ഥയാണ്. ഒരു ക്ഷേമരാഷ്ട്രം എന്ന പരമ്പരാഗത കാഴ്ചപ്പാടുകൾ തന്നെ അട്ടിമറിച്ചുകൊണ്ട് ജപത്തിന്റെ സമസ്ത മേഖലകളിൽ നിന്നും പതിയെ പതിയെ സർക്കാരുകൾ മാറുന്നു. നവലിബറൽ പോളിസികൾ ഇവിടെയും അടിച്ചേൽപ്പിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുവരുന്നത്. വിദ്യാഭ്യാസ വിപ്ലവത്തിന് സർക്കാർ കാരണം മറുമറുന്ന വിദ്യാഭ്യാസ മേഖലയുടെ സ്വകാര്യവൽക്കരണവും കോർപ്പറേറ്റ് വൽക്കരണവുമാണ് എന്ന് നമുക്ക് ഈ നയങ്ങൾ വായി മനസ്സിലാക്കാൻ സാധിക്കും. പുതിയതായി രൂപീകരിക്കപ്പെടുന്ന ഹയർ എഡ്യൂക്കേഷൻ ഫൈനാൻസിങ് ഏജൻസി വായ്പകൾ നൽകുന്ന ഒരു ഏജൻസിയായി മാറുകയാണ്. യു ജി സി എന്നാൽ ഗ്രാന്റ് കൊടുക്കുന്നതിന് പകരം വായ്പ കൊടുക്കുന്ന ഏജൻസിയായി മാറിക്കഴിയുമ്പോൾ, യു ജി സിയും ഐ എസ് സി ടാം ഇല്ലാതായി കഴിയുമ്പോൾ, അത് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കൊണ്ടുവരുവാൻ കുഴപ്പങ്ങൾ ദോഷങ്ങൾ നമുക്ക് ഊഹിച്ചെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. സാമൂഹ്യ നീതി ഇവിടെ പടികിറങ്ങാൻ പോവുകയാണ്. ദേശീയ വിദ്യാഭ്യാസ നയത്തിലെ സുപ്രധാനമായ നിർദ്ദേശങ്ങൾ ഒന്ന്, രാജ്യമെമ്പാടും വിദേശ സർവകലാശാലകൾക്ക് ഇഷ്ടപോലെ കടന്നു വരുവാനും സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനം സ്ഥാപിക്കുവാനും തങ്ങൾക്ക് ഇഷ്ടമുള്ള ഫീസ് വാനും സാധിക്കും എന്നുള്ളതാണ്. ഈ ഇത് വിദ്യാഭ്യാസ മേഖലയിൽ സാമൂഹ്യ നീതിയെ തന്നെ അട്ടിമറിക്കുവാൻ പോകുന്നതാണ്. അതോടൊപ്പം നമ്മൾ വായിക്കേണ്ട ഭരണഘടനയുടെ ചില അടിസ്ഥാനങ്ങൾ കൂടി ഇവിടെ അട്ടിമറിക്കപ്പെടുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം നമ്മുടെ ന്യൂനപക്ഷങ്ങളുടെ പ്രത്യേക അവകാശങ്ങൾ, ദേ ക്യാൻ എസ്റ്റാബ്ലിഷ് ആൻ അഡ്മിർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് ഭരണഘടനയിൽ അടിവരയിട്ട് പറയുമ്പോൾ പുതിയ വിദ്യാഭ്യാസ നയത്തിൽ ന്യൂനപക്ഷങ്ങളുടെ ആകപ്പാടെ ഏർപ്പെടുത്തുന്ന അല്ലെങ്കിൽ ആ നയത്തിൽ ന്യൂനപക്ഷങ്ങളുടെ ഈ അവകാശങ്ങളെ കുറിച്ച് യാ വാക്കും പറയുന്നതേ ഇല്ല എന്നുള്ള സത്യം കൂടി നമ്മൾ ഈ അവസരത്തിൽ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. പുതിയ നയം നടപ്പാക്കുമ്പോൾ സംസ്ഥാനത്തിന് വരാൻ പോകുന്ന നഷ്ടം നമ്മൾ ഒന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ജി ഡി പിയുടെ 6% ഉയർത്തിക്കൊണ്ടു എന്നൊക്കെ പറയുമ്പോഴും ആ ഫണ്ട് അനുവദിക്കുന്നതിനുള്ള മാനദണ്ഡങ്ങളെ കുറിച്ചോ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചോ യാതൊന്നും ഈ നയ പറയുന്നില്ല എന്നുള്ളതും നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ സ്വകാര്യവൽക്കരണവും ഓട്ടോണമസ് സംവിധാനങ്ങളും നടപ്പാക്കുന്നതോടുകൂടി ഉന്നത വിദ്യാഭ്യാസ മേഖല ചിലവേറിയതായി മാറുന്നു. നമ്മുടെ രാജ്യത്തിലെ പട്ടിണിപ്പാവങ്ങൾക്ക് അല്ലെങ്കിൽ പാർശ്വവൽപ്പെട്ടവർക്ക് ഉന്നത വിദ്യാഭ്യാസവും സ്കൂൾ വിദ്യാഭ്യാസവും എല്ലാം അന്യം നിന്ന് പോകുന്ന ഒരു അവസ്ഥയിൽ നമ്മുടെ രാജ്യത്തെ കൊണ്ടുചെന്നെത്തിക്കുന്ന ഈ സാഹചര്യത്തിൽ ഗുണമേന്മ ഉറപ്പാക്കേണ്ട സംവിധാനത്തിന് മേൽ രാഷ്ട്രീയ ഇടകൾ ഉണ്ടായിക്കൊണ്ടുകൊണ്ട് അതിലേക്ക് പാഠങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇന്ത്യ മുഴുവൻ ഒറ്റ സിലബസ് നയം അടിച്ചേൽപ്പിച്ചുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലും സ്കൂൾ വിദ്യാഭ്യാസത്തിലും കാര്യവൽക്കരണം നടപ്പിലാക്കാനുള്ള അജണ്ടയുമായി വന്നിരിക്കുന്ന ഈ മോഡി സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ എടുക്കുവാൻ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന സ്വകാര്യ കോളേജ് അധ്യാപകരുടെ നിത്യസംഘടിത പ്രസ്ഥാനമായ സമരൈക്യ പ്രസ്ഥാനമായ എ കെ പി സി ടി എ ഇപ്പോൾ ഈ കോലഘട്ടത്തിൽ ഇത്തരത്തിൽ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ നമ്മുടെ അധ്യാപകരുടെ സുഹൃത്തുക്കളിലേക്കും വിദ്യാർത്ഥികളിലേക്കും രക്ഷകർത്താക്കളിലേക്കും പൊതുസമൂഹങ്ങളിലേക്കും എത്തത്തക്ക രീതിയിൽ ഒരു ലഘുലേഖ ഇവിടെ തയ്യാറാക്കിയിരിക്കുക. ഈ ലഘുലേഖയുടെ പ്രകാശനം നിർവഹിക്കുവാൻ ഇവിടെ എത്തിയിരിക്കുന്നത് എന്തുകൊണ്ടും ഇതിന് അർഹമായ ഒരു വ്യക്തിത്വമാണ് നമുക്ക് ഇവിടെ ലഭിച്ചിരിക്കുന്നത്. പാർലമെന്റിൽ വിദ്യാഭ്യാസ രംഗത്ത് നടക്കുന്ന ചർച്ചകളിൽ സമഗ്രമായി ഇടപെട്ടുകൊണ്ട് കേരളത്തിന്റെ കാര്യങ്ങൾ പ്രത്യേകിച്ച് ഉയർത്തുവാൻ ഹെൽപ്പുള്ള സഹോ കെ കെ രാകേഷ് പി നമ്മോടൊപ്പം ഇന്ന് ഈ ഓൺലൈൻ പ്ലാനുണ്ട്. അദ്ദേഹത്തെ ഈ ലഘുലേഖ പ്രകാശനത്തിനായി ക്ഷണിച്ചുകൊണ്ട് എന്റെ എളിയ വാക്കുകൾ നിർത്തുന്നു. നമസ്കാരം. അടുത്തതായി
ലഘുലേഖയുടെ പ്രകാശന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട എം പി സഭ കെ കെ രാകേഷ് ക്ഷണിക്കുകയാണ്. ഈ ചടങ്ങിന്റെ അധ്യക്ഷൻ പ്രൊഫസർ ജോജി അലക്സ് സാർ, അതുപോലെ തന്നെ മറ്റ് ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഡോക്ടർ സി പത്മനാഭൻ, ഒലീന ടീച്ചർ, അതുപോലെ തന്നെ ഇന്ദുലാൽ സാർ ഉൾപ്പെടെയുള്ള അധ്യാപക സുഹൃത്തുക്കളെ, ബഹുമാന്യരെ, ഇവിടെ നമ്മളെല്ലാവരും ചർച്ച ചെയ്യുന്നത് പോലെ നമ്മുടെ രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയിൽ ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതം ഉണ്ടാക്കാൻ വേണ്ടി പോകുന്ന ഒരു ഒരു നയരേഖയാണ് കഴിഞ്ഞ ദിവസം കേന്ദ്ര മാനവ വിഭവശേഷി വകുപ്പ് മന്ത്രി, ഇനി നമുക്ക് അദ്ദേഹത്തെ അങ്ങനെ വിളിക്കാൻ വേണ്ടി കഴിയുമെന്ന് എനിക്കറിയില്ല, വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി എന്നാണ് ഇനി വിളിക്കേണ്ടത് എന്നാണ് നയരേഖയിൽ പറയുന്നത്. അദ്ദേഹവും രമേശ് പൊഖ്രിയാലും അതുപോലെ തന്നെ മുൻ എച്ച് ആർ ഡി മിനിസ്റ്റർ ഉൾപ്പെടെ ചേർന്നുകൊണ്ട് ഇവിടെ പ്രകാശനം ചെയ്തു. ആ പ്രകാശനം ചെയ്ത് രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് വെബ്സൈറ്റില് 30-ാം തീയതിയാണ് 60 പേജുള്ള നയരേഖ പ്രത്യക്ഷപ്പെട്ടത്. വാസ്തവത്തിൽ ഈ നയരേഖ നേരത്തെ ഒരു കരട് നയരേഖ പ്രസിദ്ധീകരിച്ചിരുന്നു, അത് 200-ലേറെ പേജുകളുള്ള ഒരു നയരേഖയായിരുന്നു എന്നാണ് ഞാൻ ഓർക്കുന്നത്. അതിലിപ്പോഴ് കുറെ ഭാഗങ്ങൾ അപ്രത്യക്ഷമായിരിക്കുകയാണ്. അപ്രത്യക്ഷമാകുന്ന രേഖക്ക് പകരം അന്ന് കരട് രേഖയിലൊന്നുമില്ലാതെ വളരെ അപകടകരമായിട്ടുള്ള കുറെ കാര്യങ്ങൾ പുതിയ രേഖയിലൂടെ ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതും നമുക്കെല്ലാവർക്കും കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്ന വസ്തുതയാണ്. ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ രേഖയെ നമുക്ക് വളരെ സംക്ഷിപ്തമായിട്ട് പറയാൻ വേണ്ടി കഴിയുക, ഇത് വിദ്യാഭ്യാസ മേഖലയുടെ കച്ചവടവൽക്കരണത്തിന് ഊന്നൽ നൽകുന്ന രേഖയാണ്. കാവ്യവൽക്കരണത്തെ ശക്തിപ്പെടുത്തുന്ന, കാവ്യവൽക്കരണത്തിന്റെ അജണ്ടയെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്ന രേഖയാണ്. വിദ്യാഭ്യാസ മേഖലയാകെ തന്നെ കേന്ദ്രീകരണത്തിന്, കേന്ദ്ര സർക്കാരിന് കീഴിലേക്ക് കൊണ്ടുവരുന്ന ഭരണഘടനയുടെ അടിസ്ഥാന ഘടന പോലും അട്ടിമറിക്കും വിധം കേന്ദ്രീകരണത്തിലേക്ക് കൊണ്ടുവരുന്ന രേഖയാണ്. അപ്പൊ കച്ചവടവൽക്കരണത്തിന്റെയും കാവ്യവൽക്കരണത്തിന്റെയും കേന്ദ്രീകരണത്തിന്റെയും നയരേഖയാണ് കേന്ദ്ര സർക്കാർ ജനാധിപത്യ വിരുദ്ധ മാർഗങ്ങളിലൂടെ ഫെഡറൽ തത്വങ്ങളാകെ അട്ടിമറിച്ചുകൊണ്ട് ഇവിടെ നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ 2 ദശകങ്ങളിലായി രാജ്യത്ത് നടപ്പിലായിക്കൊണ്ടിരിക്കുന്ന വാണിജ്യവൽക്കരണ നയങ്ങൾ, ആ വാണിജ്യവൽക്കരണ നയങ്ങളുടെ തുടർച്ചയാണ് ഈ നയരേഖ. അതുപോലെ തന്നെ ബി ജെ പി ആർ എസ് എസ് സംഘപരിവാർ ശക്തികൾ എല്ലാ ഘട്ടത്തിലും ഉയർത്തിപ്പിടിക്കുന്ന ഒരുതരം ജിങ്കോയിസ്റ്റിക് നാഷണലിസം, സങ്കുചിത ദേശീയത, ആ സങ്കുചിത ദേശീയതയെ ശക്തിപ്പെടുത്താൻ ഉതകുന്ന വിധത്തിൽ പിഞ്ചു കുഞ്ഞുങ്ങളുടെ മനസ്സിൽ പോലും അത്തരമൊരു ജിങ്കോയിസം കുത്തി കയറ്റാൻ വേണ്ടി കഴിയുന്ന വിധത്തിലുള്ള ഒരു രേഖയാണ് ഇത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അതോടൊപ്പം തന്നെ ആർ എസ് എസ് സംഘപരിവാർ ശക്തികൾ നടപ്പിലായിക്കൊണ്ടിരിക്കുന്ന കാവ്യവൽക്കരണ അജണ്ടയും ഈ രേഖയിലൂടെ ഒളിച്ചു കടത്താൻ വേണ്ടി കഴിയുന്നുണ്ട്, ശ്രമിക്കുന്നുണ്ട് എന്നുള്ള കാര്യം വളരെ വളരെ വ്യക്തമാണ്. അപ്പൊ ഈ അജണ്ട നടപ്പിലാക്കുന്നതിന് വേണ്ടി വിദ്യാഭ്യാസ മേഖലയാകെ തന്നെ കേന്ദ്ര സർക്കാരിന്റെ ഡിപ്പാർട്ട്മെന്റ് ആക്കി കേന്ദ്ര സർക്കാരിന് കീഴിലേക്ക് കേന്ദ്രീകരിക്കുക, അങ്ങനെ കേന്ദ്രീകരിക്കുന്നതിലൂടെ ഫെഡറൽ തത്വങ്ങളെയാകെ ബലികഴിക്കുക, ജനാധിപത്യ വിരുദ്ധമായി കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ ജനാധിപത്യത്തെ അട്ടിമറിച്ച് ഫെഡറൽ തത്വങ്ങളെ ബലികഴിച്ചുകൊണ്ട് കേന്ദ്രീകരണത്തിന്റെ ഒരു വിദ്യാഭ്യാസ നയരേഖയാണ് ഇവിടെ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്നത് വളരെ വളരെ വ്യക്തമാണ്.
യഥാർത്ഥത്തിൽ ഇതിന്റെ വിവിധ ഭാഗങ്ങൾ നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ ഇപ്പോൾ നൈരേഖയുടെ തുടക്കത്തിൽ തന്നെ പ്രാചീന കാലത്തെ മധ്യകാലഘട്ടത്തിലെ നമ്മുടെ വിദ്യാഭ്യാസ നമ്മുടെ രാജ്യത്തുണ്ടായിരുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ സംബന്ധിച്ച് ഊറ്റം കൊള്ളുകയും അതിൻ്റെ ഒരു മഹത്തായ പാരമ്പര്യം ആ പാരമ്പര്യത്തെയും നമുക്ക് നിഷേധിക്കാൻ വേണ്ടി കഴിയുന്നില്ല. ആ പാരമ്പര്യങ്ങളൊക്കെ നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ അത് ഇന്ത്യയുടെ മാത്രം ഒരു സവിശേഷതയാണ്. നമ്മള് ലോക ഗുരുവാണ്, വിശ്വഗുരുവാണ് എന്നെല്ലാം അഭിമാനിക്കുന്നതിൽ യാതൊരു തടസ്സവുമില്ല. പക്ഷെ ഇത് ഇന്ത്യയിൽ മാത്രം ഉണ്ടായിട്ടുള്ള ഒരു മഹാകാര്യമാണ് എന്ന് നമ്മൾ എടുക്കേണ്ടതായിട്ടില്ല. ലോകത്തിന്റെ വിവിധ മേഖലകളിൽ വ്യത്യസ്ത രീതിയിലുള്ള വിജ്ഞാന ശാഖകൾ രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. പക്ഷെ അത് ഇന്ത്യയുടെ മാത്രം സവിശേഷതയാണ് എന്നുള്ള ഒരുതരം സങ്കുചിതമായ വാദമുയർത്തുകയും അതിന് പറ്റുന്ന വിധത്തിലുള്ള കുറെ ഫോർമുലേഷൻസ് ഈ രേഖയിൽ ഉടനീളം തയ്യാറാക്കിയിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇപ്പൊ നളന്ദ സർവകലാശാലയായാലും തക്ഷശില, അതുപോലെ തന്നെ വിക്രമശില, വല്ലഭി തുടങ്ങിയിട്ടുള്ള സ്ഥാപനങ്ങൾ, ഇതില് ഹിന്ദുത്വ ശക്തികൾ ഉയർത്തിപ്പിടിക്കുന്ന ഹിന്ദുത്വത്തിന്റെ അല്ലെങ്കിൽ സോകോൾഡ് ഹൈന്ദവ ധർമ്മവുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ല പലതും രൂപപ്പെട്ടു വന്നിട്ടുള്ളത്. അത് ബുദ്ധ ദർശനത്തിന് വേണ്ടി അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം സ്ഥാപനങ്ങൾ പലതും ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ളത്. പിന്നീട് പലപ്പോഴും സോകോൾഡ് ഹിന്ദുത്വം അതിന്റെ മേലെ ആധിപത്യം സ്ഥാപിക്കുകയായിരുന്നു ചെയ്തതെന്ന് നോക്കി ചരിത്രം അറിയുന്ന ഏതൊരാൾക്കും അറിയാം. അപ്പൊ ബുദ്ധ ദർശനത്തിന് വേണ്ടി രൂപീകരിക്കപ്പെട്ട സ്ഥാപനങ്ങൾ ഉൾപ്പെടെ അതെല്ലാം തീർച്ചയായും നമ്മുടെ രാജ്യത്തിന്റെ പാരമ്പര്യമാണ്, നമുക്ക് അതിൽ എല്ലാവർക്കും അഭിമാനമുണ്ട്. പക്ഷെ അതിനെപ്പോലും വളരെ സറ്റിലായി അതൊരു ഹിന്ദുത്വത്തിന്റെ എന്തോ ഒരു സവിശേഷതയാണ് എന്ന് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അങ്ങനെ സ്ഥാപിക്കുന്നതിന് വേണ്ടി രേഖയിൽ ശ്രമം നടത്തിയതായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. കാരണം ഇതെല്ലാം ചെയ്യുന്നത് നമ്മുടെ രാജ്യത്തെ ഹിന്ദുത്വ ശക്തികളാണ്. വളരെ കൃത്യമായി ചരിത്രത്തെയും നമ്മുടെ പാരമ്പര്യത്തെയും എല്ലാം ഹിന്ദുത്വ രാഷ്ട്രീയത്തിനനുസൃതമായി വ്യാഖ്യാനിക്കുകയും അതിനെ പ്രയോജനപ്പെടുത്തുകയും ചെയ്യുന്ന ശക്തികളാണ് എന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഇക്കാര്യം പറയുന്നത്. ഇതില് തക്ഷശിലയെ കുറിച്ച് നമുക്ക് തീർച്ചയായും അഭിമാനം കൊള്ളാം. പക്ഷെ ഇത്തരം ആളുകൾ ചിന്തിക്കാത്ത ഒരു കാര്യം, ഇപ്പോ തക്ഷശില ഇന്ത്യയിലല്ല, പാകിസ്ഥാനിലെ റാവൽപിണ്ടിയിലാണ് ഇപ്പോ തക്ഷശില എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അത് പൊതുവായിട്ടുള്ള ഇത്തരത്തിലുള്ള നേട്ടങ്ങൾ, ആ നേട്ടത്തെയൊന്നും നമ്മൾ നിഷേധിക്കേണ്ട കാര്യമില്ല. ഇപ്പൊ വിദ്യാഭ്യാസ പണ്ഡിതർ, കുറെ വിദ്യാഭ്യാസ പണ്ഡിതർ, ദാർശനികർ, അവരുടെയൊക്കെ പേര് ഈ രേഖയിൽ കുളിച്ചേർത്തിട്ടുണ്ട്. പക്ഷെ ആ രേഖ വായിക്കുമ്പോൾ തോന്നുക ഇന്ത്യ ലോകത്തിന് നൽകിയ സംഭാവനയാണ്. പക്ഷെ ഇന്ത്യയിൽ മാത്രമുള്ളയല്ല, ലോകത്തിലാകെ വിവിധ മേഖലകളിൽ പാണ്ഡിത്യമുള്ള ദാർശനികർ ലോകത്തിലാകെ രൂപപ്പെട്ടു വന്നിട്ടുണ്ട്. അതിന്റെ ഭാഗമായി നമ്മുടെ രാജ്യത്തുണ്ട്. ആ ദാർശനികരിൽ തന്നെ വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ ഉയർത്തിപ്പിടിക്കുന്നവരുണ്ട്. ആശയവാദികളുണ്ട്, ഭൗതികവാദികളിൽ പ്രമുഖരായിട്ടുള്ള പലരുണ്ട്. അത്തരത്തിലുള്ള പേരുകളൊന്നും പക്ഷേ ദൗർഭാഗ്യവശാൽ ഈ രേഖയിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ആശയവാദ ദർശനം മാത്രമാണ് ഇന്ത്യയുടെ പാരമ്പര്യമെന്നും അതാണ് ഇന്ത്യയുടെ അടിസ്ഥാനമെന്നും തോന്നുന്ന വിധത്തിലാണ് അതില് പല പേരുകളും അവിടെ കോട്ടയപ്പെട്ടത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോ ഇങ്ങനെ ഈ രേഖയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഓരോ വരികളിലും ഓരോ ഫോർമുലേഷനുകളിലും കൃത്യമായ സംഘപരിവാറിന്റെ സങ്കുചിതമായ ജിംഗോയിസ്റ്റിക് നാഷണലിസത്തിന്റെയും അതുപോലെ തന്നെ വർഗീയതയുടെയും രാഷ്ട്രീയം ഇവിടെ ഒളിച്ചു കടത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഇപ്പൊ നമ്മുടെ രാജ്യത്തിന്റെ വിദ്യാഭ്യാസ പരമ്പരാഗതമായിട്ടുള്ള ഇത്തരത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നമുക്ക് അഭിമാനമുണ്ട്, അത് യാതൊരു സംശയവുമില്ല. പക്ഷെ നമ്മുടെ വിദ്യാഭ്യാസ പാരമ്പര്യം എന്തായിരുന്നു? ആ പാരമ്പര്യത്തെ നമുക്ക് നിഷേധിക്കാൻ വേണ്ടി കഴിയുന്നതാണോ നമ്മുടെ രാജ്യത്തുണ്ടായിട്ടുള്ള വിദ്യാഭ്യാസ രീതി? വിദ്യാഭ്യാസം എങ്ങനെയാണോ ചാതുർവർണ്ണ വ്യവസ്ഥക്ക് അനുസൃതമായിട്ട് വിഭജിച്ച് നൽകിയത്, ശൂദ്രം അക്ഷര സംയുക്തെ ദൂരത പരിവർജയത്, ശൂദ്രന് അക്ഷരം കാണാൻ വേണ്ടി അവകാശം ഉണ്ടായിരുന്നില്ല. വേദം കേട്ടാൽ അവന്റെ കാതിൽ ഈയം ഒരുക്കി ഒഴിക്കുന്ന ഒരു വിദ്യാഭ്യാസം, അല്ലെങ്കിൽ ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രം വിദ്യാഭ്യാസം പരിമിതപ്പെടുത്തുന്ന, സമൂഹത്തിലെ മഹാഭൂരിപക്ഷത്തിന് വിദ്യാഭ്യാസം നിഷേധിക്കുന്ന, അതിന് പറ്റുന്ന ഒരു വ്യവസ്ഥിതി ഉണ്ടാക്കിയിട്ടുള്ള ഒരു വിദ്യാഭ്യാസ ക്രമമായിരുന്നു നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നത്. അതായിരുന്നു നമ്മുടെ പാരമ്പര്യം. ആ പാരമ്പര്യത്തെ നമ്മൾ ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ല. മഹത്തായ സ്ഥാപനങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്. പക്ഷെ ആ സ്ഥാപനം ഉണ്ടായിരുന്നു, ആ സ്ഥാപനങ്ങളുടെ എല്ലാം
നേട്ടം സമൂഹത്തിനാകെ ലഭ്യമാക്കിയിരുന്നില്ല. അത് ഒരു വിഭാഗത്തിൽ മാത്രമായി പരിമിതപ്പെടുത്തുന്ന ചാതുർവർണ്ണ വ്യവസ്ഥിതിയുടെ വിദ്യാഭ്യാസ ക്രമമായിരുന്നു നമ്മുടെ രാജ്യത്തുണ്ടായിരുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് അതേ ചാതുർവർണ്ണ വ്യവസ്ഥയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള വിദ്യാഭ്യാസ രീതിയെ പുതിയ രീതിയിലേക്ക് ഇവിടെ ഒളിച്ചു കടത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് ഈ പുതിയ വിദ്യാഭ്യാസ നയത്തിലൂടെ കേന്ദ്ര സർക്കാർ ചെയ്യുന്നത്. അതിന്റെ ഭാഗമായിട്ട് നമുക്ക് വിവിധ മേഖലകളിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇപ്പോ അന്നത്തെ അതേ എക്സ്ക്ലൂഷൻ തിയറി നമ്മള് വിദ്യാഭ്യാസം സ്കൂൾ വിദ്യാഭ്യാസം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഈ പുതിയ രേഖയിൽ നയരേഖയിൽ പുതിയ രീതിയിൽ പ്രീ പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള വിദ്യാഭ്യാസത്തെ മൂന്ന് തട്ടുകളാക്കിയിട്ടൊക്കെ തിരിച്ചുകൊണ്ടാണ് ഈ നയരേഖയിൽ വന്നിട്ടുള്ളത്. അതിൽ പ്രീ പ്രൈമറി മാത്രം എടുത്ത് പരിശോധിച്ചാൽ മതി, പാവപ്പെട്ടവന്റെ വിദ്യാഭ്യാസം പ്രീ പ്രൈമറി വിദ്യാഭ്യാസം അംഗൻവാടിയാണ്. അംഗൻവാടികൾ പ്രീ പ്രൈമറി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ആ അംഗൻവാടികളിൽ 6 മാസത്തെ ഓൺലൈൻ ട്രെയിനിങ് നൽകും. അതോടുകൂടി അംഗൻവാടിയിലെ പരിശീലനം അവസാനിച്ചു. യഥാർത്ഥത്തിൽ അവിടെ മുതൽ ആരംഭിക്കുകയാണ് ഈ ഡിവിഷൻ. എന്തുകൊണ്ടാണ് ഞാനത് പറയുന്നത്? ഇപ്പൊ അംഗൻവാടിയിൽ അവിടെയുള്ള വർക്കേഴ്സിനോ അല്ലെങ്കിൽ അവിടെയുള്ള ടീച്ചേഴ്സിനോ 6 മാസത്തെ ഓൺലൈൻ ട്രെയിനിങ് നൽകിയാൽ അതോടുകൂടി ഫലപ്രദമായിട്ട് ഒരു പ്രീ പ്രൈമറി വിദ്യാഭ്യാസം, ഗുണനിലവാരമുള്ള പ്രീ പ്രൈമറി വിദ്യാഭ്യാസം എന്ന് പറയുന്ന കാഴ്ചപ്പാട് ഉറപ്പുവരുത്താൻ വേണ്ടി കഴിയുമോ? സാധിക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഒരു ഭാഗത്ത് വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള വ്യവസ്ഥാപിത വരേണ്യ രീതിയിലുള്ള പ്രീ പ്രൈമറി വിദ്യാഭ്യാസ സാധ്യതകൾ ഉറപ്പുവരുത്തുകയും അത് പ്രീ പ്രൈമറി മുതൽ കാണാൻ വേണ്ടി കഴിയും. മറുഭാഗത്ത് അംഗൻവാടികളാണ് എല്ലാവർക്കും, സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് അംഗൻവാടികളിലെ സംവിധാനം ഉണ്ടായാൽ മതി എന്ന് വ്യവസ്ഥ ചെയ്യുകയും ചെയ്യുന്നത് മുതൽ തുടങ്ങുകയാണ് ഞാൻ ഈ നേരത്തെ പറഞ്ഞിട്ടുള്ള ഡിവിഷൻ. യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസ അവകാശ നിയമം പറയുന്നെന്താ? വിദ്യാഭ്യാസ അവകാശ നിയമത്തിൽ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എല്ലാ കുട്ടികൾക്കും, നിശ്ചിത പ്രായപരിധിയിലുള്ള മുഴുവൻ കുട്ടികൾക്കും ക്വാളിറ്റി എഡ്യൂക്കേഷൻ ആണ്. വിദ്യാഭ്യാസം എന്ന് പറഞ്ഞുകൊണ്ട് നിലവാരമില്ലാതെ എങ്ങനെയും പഠിച്ചോട്ടെ എന്നല്ല, ക്വാളിറ്റി എഡ്യൂക്കേഷൻ, ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം ഉറപ്പുവരുത്തും. അത് നമ്മുടെ ഭരണഘടനയുടെ ഭാഗമായിട്ടുള്ള ഫണ്ടമെന്റൽ റൈറ്റ് ആണ്, മൗലികാവകാശമാണ്. ആ മൗലികാവകാശത്തെ യഥാർത്ഥത്തിൽ ഇവിടെ സാധാരണക്കാരുടെ കാര്യം വരുന്ന സമയത്ത് വെള്ളം ചേർക്കുന്നതായിട്ട് നമുക്ക് കൃത്യമായിട്ട് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോ ഈ വിദ്യാഭ്യാസ നയം നേരത്തെ നമ്മുടെ പാർലമെന്റ് അംഗീകരിച്ചിട്ടുള്ള വിദ്യാഭ്യാസ അവകാശ നിയമത്തിലെ വ്യവസ്ഥകളിൽ വെള്ളം ചേർക്കുന്നുണ്ട്. ആ വ്യവസ്ഥകൾ അനുസരിച്ച് ഒരു നിശ്ചിത കാലയളവ് കൊണ്ട് എല്ലാ കുട്ടികളും സ്കൂളിലെത്തണം. ആ സ്കൂളിലെത്തിയ കുട്ടികൾക്കെല്ലാം ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം ലഭിക്കണം. ഇപ്പോഴും ഫലത്തില് ഈ അവകാശം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ നേരത്തെ തന്നെ എല്ലാ കുട്ടികളും സ്കൂളിലെത്തേണ്ട ടാർഗറ്റ് ചെയ്യേണ്ട സമയം കഴിഞ്ഞു. ആ സമയം വീണ്ടും പുതുക്കി നിശ്ചയിച്ചു. പുതുക്കി നിശ്ചയിച്ചതനുസരിച്ച് അടുത്ത വർഷം കൊണ്ട് എല്ലാ കുട്ടികളും സ്കൂളിലെത്തുക എന്നുള്ള ലക്ഷ്യം പൂർത്തീകരിക്കേണ്ടതാണ്. അതിപ്പോ 2030 ആക്കിയിട്ട് വർദ്ധിപ്പിച്ചിരിക്കുക. അപ്പോ വിദ്യാഭ്യാസ അവകാശ നിയമത്തിലെ വ്യവസ്ഥകളെ ഡൈല്യൂട്ട് ചെയ്യുന്ന ഒരു ഭാഗത്ത്, മറുഭാഗത്തോ ഉന്നത വിദ്യാഭ്യാസ മേഖല എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും, 2 ദശകക്കാലമായി നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന, അതിലേറിയ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഉദാരീകരണ നയങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ എങ്ങനെയാണ് മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളത് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരേണ്ട കാര്യമില്ല. വളരെ കൃത്യമായി വിദ്യാഭ്യാസത്തെ ഒരു കച്ചവട ചരക്കാക്കി മാറ്റുക, കമ്പോള ശക്തികൾക്ക് ലാഭമുണ്ടാക്കി ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ഒന്നാക്കിയിട്ട് വിദ്യാഭ്യാസത്തെ മാറ്റുക, അങ്ങനെ ചെയ്യുന്ന കമ്പോള ശക്തികൾക്ക് ലാഭമുണ്ടാക്കി ആക്കുന്നതിന് വേണ്ടിയുള്ള ഒന്നാക്കിയിട്ട് വിദ്യാഭ്യാസത്തെ മാറ്റുന്ന അതേ കാര്യമാണ് യഥാർത്ഥത്തിൽ ഇപ്പോഴും നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇപ്പോ ഉദാരീകരണ നയം വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പിലാക്കാൻ വേണ്ടി തുടങ്ങിയതിനു ശേഷം വാജ്പേയി സർക്കാർ ഇന്ത്യയിൽ അധികാരത്തിൽ ഇരുന്ന ഘട്ടത്തിലാണ്, എനിക്ക് തോന്നുന്നത് 2000 എൻ്റെ ഒരു ഓർമ്മ, ആ ഘട്ടത്തിലാണ് ഇന്ത്യയിലെ വിദ്യാഭ്യാസത്തിന്റെ സാധ്യതകളെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി
നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി രണ്ട് വ്യവസായികളെ അതിന്റെ സാധ്യതകൾ പഠിക്കുന്നതിന് വേണ്ടിയുള്ള ചുമതല നിശ്ചയിച്ചു. മുകേഷ് അംബാനി, കുമാരമംഗലം ബിർളെ, അവരൊരു റിപ്പോർട്ട് കൊണ്ടുവന്നു. വാജ്പേയി ഗവൺമെന്റ് എൻ ഡി എ സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന ഘട്ടത്തിൽ തന്നെയായിരുന്നു. ആ റിപ്പോർട്ടിൽ ചില നിർദ്ദേശങ്ങൾ വന്നു. യഥാർത്ഥത്തിൽ നേരത്തെയൊക്കെ വിദ്യാഭ്യാസ കമ്മീഷൻ അല്ലെ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കമ്മിറ്റികളൊക്കെ വെക്കുക എന്ന് പറഞ്ഞ് ഏത് കമ്മിറ്റി എടുത്ത് പരിശോധിച്ചു നോക്കിയാലും നേരത്തെയൊക്കെ അക്കാദമിക വിദഗ്ധന്മാരാണ് അതിലുണ്ടാവുക. എന്നാൽ ആദ്യമായി രാജ്യത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി രണ്ട് വ്യവസായികൾ വിദ്യാഭ്യാസത്തിന്റെ സാധ്യത പഠിക്കുന്നതിന് വേണ്ടി, വിദ്യാഭ്യാസത്തെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി, പഠിച്ച് റിപ്പോർട്ട് നൽകുന്നതിന് വേണ്ടി രണ്ട് വ്യവസായികൾ ചുമതലപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. അവര് നൽകിയ റിപ്പോർട്ട്, ഞാൻ നിങ്ങളോട് എല്ലാവരോടും ആവശ്യപ്പെടുന്നത്, ബഹുമാന്യരായി ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന മുഴുവൻ ശ്രോതാക്കളോടും ആവശ്യപ്പെടുന്നത്, നമ്മൾ ഇപ്പോഴും ആ റിപ്പോർട്ട് ഒന്നെടുത്ത് വായിക്കണം. ആ റിപ്പോർട്ടിൽ എന്തൊക്കെയാണോ പറഞ്ഞിട്ടുള്ളത്, ഇപ്പോ കേന്ദ്ര സർക്കാർ അവകാശപ്പെടുന്നത് ഞങ്ങൾ നിരവധി ചർച്ച നടത്തി, പാർലമെന്റ് അംഗങ്ങളുമായി ചർച്ച നടത്തി, എല്ലാവരുടെ അഭിപ്രായം കേട്ടു എന്നൊക്കെയാണല്ലോ പറയുന്നത്. ഞങ്ങളൊക്കെ പോയിട്ടുണ്ട്, ഞങ്ങളൊക്കെ കരട് വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നിട്ടുള്ള ബേസിക് ഡോക്യുമെന്റിന്റെ മേലെ ഞങ്ങളൊക്കെ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം ഉറപ്പിച്ചു പറയാൻ വേണ്ടി കഴിയും, അങ്ങനെ നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങളിൽ ഒരു നിർദ്ദേശം പോലും ഇപ്പോ അംഗീകരിച്ചിട്ടുള്ള രേഖയിൽ വന്നിട്ടില്ല, ഒരു കാര്യം പോലും വന്നിട്ടില്ല. അപ്പോ എല്ലാവരുമായിട്ട്, സ്റ്റേക്ക് ഹോൾഡേഴ്സുമായി എല്ലാവരുമായി ജനാധിപത്യപരമായിട്ടുള്ള ചർച്ച നടത്തി എന്ന് വരുത്തി തീർക്കുകയും കൃത്യമായി സംഘപരിവാറിന്റെ വർഗീയ അജണ്ടയും അതുപോലെ തന്നെ അംബാനി ബിർള കമ്മിറ്റി റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള കച്ചവട താല്പര്യത്തിന്റെ അജണ്ടയും ഈ രേഖയിലൂടെ ഒളിച്ചു കടത്താൻ വേണ്ടി ശ്രമിക്കുകയാണ് ചെയ്യുന്നത് എന്നത് വളരെ വ്യക്തമാണ്. ആ അംബാനി ബിർള കമ്മിറ്റി റിപ്പോർട്ടിലാണ് ആദ്യമായി രാജ്യത്ത് സ്വകാര്യ സർവകലാശാലകൾക്ക് അനുമതി നൽകണമെന്നും വിദേശ സർവകലാശാലകൾക്ക് അനുമതി നൽകണമെന്നും സർക്കാർ കോളേജുകളെ ആകെ ഓട്ടോണമസ് കോളേജുകളാക്കി മാറ്റിക്കൊണ്ട് ആ ഓട്ടോണമസ് കോളേജുകൾക്ക് സ്വയംഭരണാവകാശം, അത് അക്കാദമിക ഓട്ടോണമി അല്ല, സ്വയംഭരണമല്ല, അത് കച്ചവടം നടത്താനല്ല, ഇഷ്ടംപോലെ ഫീസ് നിശ്ചയിക്കാൻ അവർക്ക് അധികാരം നൽകണം, അങ്ങനെ വിവിധ ഫണ്ടിങ് സ്രോതസ്സുകൾ ടാപ്പ് ചെയ്യാൻ അവർക്ക് അധികാരം നൽകണം. അങ്ങനെ അതിന്റെ ഭാഗമായിട്ട് സർക്കാരിന് ഈ ഓട്ടോണമസ് കോളേജുകളുടെ പൂർണ്ണ നിയന്ത്രണം, ഇതിന്റെ അതിന് പറ്റുന്ന ഗവേണിംഗ് ബോഡി പോലുള്ള സംവിധാനമാകുന്നതിലൂടെ അതുവഴി സർക്കാരിന് ഇത്തരം കോളേജുകൾക്ക് ഫണ്ട് നൽകുന്നത് ഫണ്ടിങ്ങിൽ നിന്ന് പൂർണ്ണമായി പിന്തിരിയാം, പിന്മാറാം എന്നതുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നത് ഇതേ അംബാനി ബിർള കമ്മിറ്റി റിപ്പോർട്ടാണ്. യഥാർത്ഥത്തിൽ ഇപ്പോഴ് നടപ്പിലാക്കിയിട്ടുള്ള നയരേഖ എന്ന് പറയുന്നത് വലിയ ചർച്ച നടത്തി ഇത് ആരോ സംഘടിപ്പിച്ചതാണ്, ആരോ കൊണ്ടുവന്നതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിന്റെ പിന്നിൽ കുറെ പേരുകളുണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ആ പേരുകളല്ല യഥാർത്ഥ പേരുകൾ, അത് അംബാനി ബിർള കമ്മിറ്റി റിപ്പോർട്ടിലെ ഫോർമുലേഷൻസ് ആണ്. ഞാൻ നിങ്ങളോട് എല്ലാവരോടും വളരെ ബഹുമാനത്തോടെ അഭ്യർത്ഥിക്കുകയാണ് ആ റിപ്പോർട്ട് ഒന്നുകൂടി നമ്മൾ എടുത്ത് മറിച്ചു നോക്കണം. അതിൽ പറഞ്ഞിട്ടുള്ള നിർദ്ദേശങ്ങൾ അതേപടി ഈ രേഖയിൽ കോപ്പി അടിച്ചതായി നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അതിൽ ഓട്ടോണമസ് കോളേജുകളെ സംബന്ധിച്ച് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ബോർഡ് ഓഫ് ഗവർണേഴ്സ് ഉണ്ടാക്കണം. ഓട്ടോണമസ് കോളേജുകളിൽ മാത്രമല്ല സർവകലാശാലകളിലും സമാനമായിട്ടുള്ള ഒരു സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സർവകലാശാലകൾക്ക് ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെടുന്ന സമിതികളൊന്നും ഇനി ആവശ്യമില്ല, അതിന് പറ്റുന്ന സമിതികൾ ഉണ്ടാക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഓട്ടോണമസ് കോളേജുകളിലെ ബോർഡ് ഓഫ് ഗവർണേഴ്സ്, അത് കോളേജുകൾക്ക് തീരുമാനിക്കുക, ആരാണ് വേണ്ടതെന്ന് കോളേജുകൾക്ക് തീരുമാനിക്കുക. അതൊരു ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെടുന്ന സമിതി ഒന്നല്ല, കോളേജുകൾക്ക് തീരുമാനിക്കുക. അവർക്ക് സോറി ഫീസ് തീരുമാനിക്കുന്നത് ഉൾപ്പെടെയുള്ള, അതുപോലെ തന്നെ കോഴ്സ് നിശ്ചയിക്കുന്നത് ഉൾപ്പെടെയുള്ള എല്ലാ പരമാധികാരവും നൽകിയിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ കമ്പോള താല്പര്യത്തിനനുസൃതമായി കോഴ്സ് നിശ്ചയിക്കാം, സാമൂഹ്യ താല്പര്യമോ പൊതു താല്പര്യമോ കോഴ്സുകൾ തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ അത് അത്തരം കാര്യങ്ങളൊന്നും കണക്കിലെടുക്കേണ്ട കാര്യമില്ല. കമ്പോളത്തിലെ ഡിമാൻഡ് അനുസരിച്ചുകൊണ്ട് കോഴ്സ് നിശ്ചയിക്കുന്ന ഉൾപ്പെടെ അതിന് ഫീസ് നിശ്ചയിക്കുന്ന ഉൾപ്പെടെയുള്ള അധികാരം നമ്മുടെ ഓട്ടോണമസ് കോളേജുകൾ, ഓട്ടോണമസ് കോളേജുകൾ എന്ന് പറഞ്ഞാൽ വരാൻ വേണ്ടി പോകുന്ന നമ്മുടെ സർക്കാർ കോളേജുകളെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. സർക്കാർ കോളേജുകൾ, ഓട്ടോണമസ് സർക്കാർ കോളേജുകൾക്ക് ആവാം. അപ്പോ ഇത് സർക്കാർ കോളേജുകളുടെ ക്രീപ്പിംഗ് പ്രൈവറ്റൈസേഷൻ, ഇഴഞ്ഞു നീങ്ങുന്ന സ്വകാര്യവൽക്കരണം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ ഫോർമുലേഷൻ നിർദ്ദേശം വന്നിട്ടുള്ളത്. മറ്റൊരു കാര്യം, ഇപ്പൊ സ്വകാര്യ സർവകലാശാലകൾ അതുപോലെ തന്നെ വിദേശ സർവകലാശാലകൾ, യഥാർത്ഥത്തിൽ ഇവിടെ വിദ്യാഭ്യാസ മേഖലയാകെ തന്നെ സമ്പൂർണമായും ഇത്തരത്തിലുള്ള കച്ചവട ശക്തികളുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട്. നമ്മളെല്ലാവരും കണ്ടു ഇടക്ക്
ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാഷണൽ എമിനൻസ് എന്നോ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് സ്ഥാപനങ്ങളുടെ പേര് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചത് നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. ആ സ്ഥാപനങ്ങളുടെ പട്ടികയിൽ ഒരു സ്ഥാപനത്തിന്റെ പേരാണ് ജിയോ ഇൻസ്റ്റിറ്റ്യൂട്ട്. നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട് ജിയോ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടേ ഇല്ല, പേപ്പറിലാണ്, പ്രൊജക്റ്റിലാണ്. പ്രൊജക്റ്റിൽ വരുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു സെന്റർ ഓഫ് എക്സലൻസ് ആയിട്ട് അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പദവി നൽകണമെങ്കിൽ ആ സ്ഥാപനം കുറെ കാലം പ്രവർത്തിച്ച് അതിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ഔട്ട്പുട്ട് അതൊക്കെ പരിഗണിച്ചുകൊണ്ടാണല്ലോ വരുന്നത്. നമ്മുടെ രാജ്യത്തെ ഐ ഐ ടി പോലുള്ള ഐ ഐ എസ് സി പോലുള്ള ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ അക്കാദമിക മേഖലയുടെ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന സ്ഥാപനങ്ങൾ, അത്തരം സ്ഥാപനങ്ങൾക്ക് പോലും ലഭിക്കാത്ത പദവിയാണ്, എമിനൻസ് പദവിയാണ് പേപ്പറിലിരിക്കുന്ന ജിയോ ഇൻസ്റ്റിറ്റ്യൂട്ടിന് നൽകിയിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കും. അപ്പോ അംബാനിമാരെ സേവിക്കുക, അതുപോലെ കോർപ്പറേറ്റുകളെ സേവിക്കുക എന്നുള്ളത് ഈ വിവിധ മേഖലകളിൽ ഈ ഗവൺമെന്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ടയാണ്. വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് ഏറ്റവും നല്ല ചരക്കാണ്, കച്ചവടത്തിന് പറ്റുന്ന ഏറ്റവും നല്ല ചരക്കാണ് എന്ന് ഈ ശക്തികൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അവർക്ക് കടന്ന് മേയാൻ വേണ്ടി കഴിയുന്ന ഒരു ഇടമാക്കി നമ്മുടെ രാജ്യത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ മാറുക. അത് സ്വദേശി കോർപ്പറേറ്റുകൾക്ക് മാത്രമല്ല, നമ്മുടെ രാജ്യത്തെ മൂലധന ശക്തികൾക്ക് മാത്രമല്ല, വിദേശികളായ മൂലധന ശക്തികൾക്കുൾപ്പെടെ ഇവിടെ ഏത് വിധത്തിലും അനിയന്ത്രിതമായി ഇടപെടാനുള്ള അവസരമൊരുക്കുക എന്നുള്ളതാണ് നാം കാണുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താ? എനിക്ക് തോന്നുന്നു അക്കാദമിക സമൂഹം വളരെ ഗൗരവത്തിൽ കണക്കിലെടുക്കേണ്ട ഒരു രംഗം ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ സർവകലാശാലകൾ, നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ യഥാർത്ഥത്തിൽ ദേ ആർ ദ സെന്റേഴ്സ് ഓഫ് നോളജ് ക്രിയേഷൻ. ആശയങ്ങളും അവരുടെയും ആദർശങ്ങളുടെയും വിളനിലങ്ങളാണ് സർവകലാശാലകൾ. കൊത്താരി കമ്മീഷൻ റിപ്പോർട്ടിൽ പറഞ്ഞതാണ് ദേ ആർ ദ ഡ്വെല്ലിംഗ് പ്ലേസസ് ഓഫ് ഐഡിയാസ് ആൻഡ് ഐഡിയലിസം. ആശയങ്ങളുടെയും ആദർശങ്ങളുടെയും വിളനിലങ്ങൾ സർവകലാശാലകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതലകളിൽ ഒന്ന് അറിവുൽപാദനമാണ്, നോളജ് ക്രിയേഷനാണ്. നമ്മുടെ നിലവിലുള്ള പൊതു പബ്ലിക് ഫണ്ടഡ് സർവകലാശാലകളെ ഒന്നുകിൽ സ്വകാര്യവൽക്കരിക്കുന്ന വിധത്തിലേക്ക് മാറ്റുകയോ ആ പബ്ലിക് ഫണ്ടഡ് സർവകലാശാലകളെ സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് സമാനമാക്കി മാറ്റുകയോ ചെയ്തുകൊണ്ട് മറുഭാഗത്ത് സ്വകാര്യ സ്ഥാപനങ്ങളെയും വിദേശ സ്ഥാപനങ്ങളെയും വൻതോതിൽ പ്രോത്സാഹിപ്പിക്കുന്നത് വഴി സംഭവിക്കാൻ വേണ്ടി പോകുന്നത് എന്താ? നമ്മള് നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് വിവിധ മേഖലകളിൽ നമ്മുടെ രാജ്യം നേടിയിട്ടുള്ള നേട്ടമുണ്ട്. ആ നേട്ടങ്ങൾ ഇപ്പോഴുള്ള ബി ജെ പി ഗവൺമെന്റിന്റെ ഏതെങ്കിലും വിധത്തിലുള്ള ഇടപെടലിന്റെ ഫലമായിട്ടല്ല, ആ നേട്ടങ്ങൾ നമ്മുടെ രാജ്യത്ത് ഐ ഐ ടി ഐ ഐ സി പോലുള്ള റൂർക്കി ജാദവ്പൂർ എഞ്ചിനീയറിംഗ് കോളേജുകൾ മറ്റ് സർവകലാശാലകൾ എല്ലാം ചേർന്ന് അവരുടെ ഇടപെടലിന്റെ ഫലമായിട്ടുള്ള നോളജ് ക്രിയേഷൻ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചിട്ടുള്ളത്. എന്നാൽ ഈ നോളജ് ക്രിയേഷൻ അറിവുൽപാദിപ്പിക്കുന്ന മേഖലകൾ ഇനി അറിവ് വിതരണം ചെയ്യുന്ന ടീച്ചിങ് ഷോപ്പുകൾ മാത്രമായിട്ട് മാറാൻ വേണ്ടി പോവാണ്. നമ്മുടെ സർവകലാശാലകളെ ഈ പുതിയ നയമനുസരിച്ച് സർവകലാശാലകളെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതിൽ മഹാഭൂരിപക്ഷ സർവകലാശാലകളും കേവലം ഡിഗ്രി നൽകുക, ബിരുദം നൽകുന്ന സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ കേവലമായ ടീച്ചിങ് ഷോപ്പുകൾ എന്ന നിലയിലേക്ക് ചുരുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ പ്രധാനമായി വിദേശ സർവകലാശാലകൾ, അതുപോലെ തന്നെ സ്വകാര്യ സർവകലാശാലകൾ, വിദേശ സർവകലാശാലകൾ കൊണ്ടുവരുന്ന അറിവ്, ആ അറിവ് വാങ്ങുക, അത് ഉപയോഗിക്കുക എന്നതിലേക്ക് മാത്രമായിട്ട് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ രംഗം മാറ്റപ്പെടും. അതിന്റെ ഫലമായി സംഭവിക്കുന്നത് നമ്മൾ ഇത്തരം സ്ഥാപനങ്ങളുടെ മേലെ പുതിയ അറിവിന്റെ മേലെ വിജ്ഞാനത്തിന്റെ പുതിയ മണ്ഡലങ്ങളുടെ മേലെ ഒരുതരം ഡിപ്പെൻഡൻസി, ഇത്തരം സ്ഥാപനങ്ങളുടെ മേലെ വിദേശ സർവകലാശാലകളുടെ മേലെ ഇത്തരം സ്ഥാപനങ്ങളുടെ മേലെ വൈജ്ഞാനിക മണ്ഡലത്തിലുള്ള ഒരുതരം ആശ്രിതത്വമാണ് ഇതിന്റെ ഫലമായിട്ടുണ്ടാവുക. ഇത് നമ്മുടെ രാജ്യം ഇതുവരെ നേടിയിട്ടുള്ള വൈജ്ഞാനിക ഗവേഷണ മണ്ഡലങ്ങളിൽ നേടിയിട്ടുള്ള നേട്ടങ്ങളാകെ അട്ടിമറിക്കുന്നതിനും ഇത്തരം മേഖലകൾക്ക് വിദേശ സ്ഥാപനങ്ങളെ ആശ്രയിക്കേണ്ടി വരികയും ചെയ്യുന്ന അപകടകരമായിട്ടുള്ള ഒന്നായിട്ടാണ് ഇത് മാറാൻ വേണ്ടി പോകുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പൊ സ്വകാര്യ സ്ഥാപനങ്ങൾ ഗുണനിലവാരം വലിയൊരു വിഷയമായിട്ട് ഈ രേഖയിൽ തന്നെ പറയുന്നുണ്ട്. ഗുണനിലവാരം മെച്ചപ്പെടുത്തണം, ഈ രേഖയുടെ ഒരു സവിശേഷതയാണ്, റിട്ടറിക്കൽ സ്റ്റേറ്റ്മെന്റ്സ്. വാചാടോപപരമായിട്ടുള്ള കുറെ സ്റ്റേറ്റ്മെന്റുകൾ നടത്തുക, ഗുണനിലവാരം പറയുക, ആക്സസ് പറയുക, അതുപോലെ തന്നെ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ പറയുക, എന്നിട്ട് നിർദ്ദേശിക്കുന്ന കാര്യങ്ങളോ അതിന് തികച്ചും ഘടകവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് നിർദ്ദേശിക്കപ്പെടുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണനിലവാരത്തെ കുറിച്ച് വളരെ വളരെ
വലിയ നിലയിൽ വാചാലമായിട്ടുള്ള ഈ ഡോക്യുമെന്റ് വിദ്യാഭ്യാസ ഈ ഈ ഗുണനിലവാരത്തിന്റെയും വിദ്യാഭ്യാസ വ്യാപനത്തിന്റെയും ചുമതല ഏൽപ്പിച്ചു കൊടുക്കുന്ന ആരെയാണ്? അത് സ്വകാര്യ സ്ഥാപനങ്ങളെയാണ്. അതുപോലെ തന്നെ നിലവിലുള്ള സ്ഥാപനങ്ങളെ പോലും സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് സമാനമാക്കി മാറ്റിക്കൊണ്ടാണ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ഫലമായി സംഭവിക്കുന്നെന്താ, ഇപ്പൊ കഴിഞ്ഞ ഒരു ഒന്നൊന്നര പതിറ്റാണ്ട് കാലത്ത് നമ്മുടെ രാജ്യത്തിന്റെ വിദ്യാഭ്യാസ മേഖലയുടെ ഒരു അനുഭവം എടുത്തു, സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഏറ്റവും കൂടുതൽ ഉണ്ടായിട്ടുള്ളത് പ്രൊഫഷണൽ രംഗത്താണ്, പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസ മേഖലയിലാണ്. ആ എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസ മേഖലയുടെ അനുഭവം എടുത്ത് പരിശോധിച്ചു, കേന്ദ്ര സർക്കാർ കീഴിലുള്ള AICT ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ അവരുടെ ഒരു റിപ്പോർട്ട് ഉണ്ട്. ആ റിപ്പോർട്ടെങ്കിലും എടുത്ത് മറിച്ചു നോക്കിയിരുന്നെങ്കിൽ ഇമാതിരി ഒരു രേഖ അംഗീകരിക്കാൻ കേന്ദ്ര സർക്കാരിന് കഴിയുമായിരുന്നില്ല. ആ റിപ്പോർട്ടിൽ പറയുന്നു വിദ്യാഭ്യാസ മേഖലയിൽ പുതുതായി നിരവധി സ്ഥാപനങ്ങൾ വന്നിട്ടുണ്ട്. ആ സ്ഥാപനങ്ങൾ പ്രധാനമായി സ്വകാര്യ മേഖലയിലാണ് വന്നത്. മഷ്റൂമിങ് ഓഫ് പ്രൈവറ്റ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന വാക്കാണ് ഉപയോഗിച്ചത്. അങ്ങനെ കോണുകളെപ്പോലെ മുളച്ചു പൊങ്ങുന്ന ഇത്തരം സ്ഥാപനങ്ങൾ വന്നതിന്റെ ഫലമായി ഇന്ത്യയിലെ പ്രൊഫഷണലുകൾക്ക് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ബിരുദം നേടി പുറത്തു വരുന്ന ദേ ആർ നോട്ട് എംപ്ലോയബിൾ, അവർക്ക് തൊഴിൽ കൊടുക്കാൻ വേണ്ടി പോലും പറ്റില്ല, അതിനുള്ള നിലവാരം പോലും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ രേഖയിൽ പറയുകയാണ്. ഇതിന്റെ ഫലമായി ഇന്ത്യയിലെ പ്രൊഫഷണൽ വിദ്യാഭ്യാസ മേഖലയുടെ ക്രെഡിബിലിറ്റി വയബിലിറ്റി ഉൾപ്പെടെ ക്വാളിറ്റി ക്രെഡിബിലിറ്റി ആൻഡ് വയബിലിറ്റി മൂന്ന് കാര്യങ്ങളും സീരിയസ് ആയി എഫക്ട് ചെയ്തിരിക്കുന്നു. AICTയുടെ റിപ്പോർട്ടാണ്, കേന്ദ്ര സർക്കാർ അതൊന്ന് നോക്കണം. അപ്പൊ സ്വകാര്യ വിദ്യാഭ്യാസ മേഖലക്ക് നമ്മുടെ പ്രൊഫഷണൽ വിദ്യാഭ്യാസ മേഖല ഏൽപ്പിച്ചു കൊടുത്തതിന്റെ ഫലമായിട്ട് നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ക്രെഡിബിലിറ്റി വിശ്വാസ്യത പോലും അതിന്റെ ഗുണനിലവാരം പോലും അതിന്റെ വയബിലിറ്റി പോലും തകരുകയാണ് ചെയ്തത് എന്ന റിപ്പോർട്ട് കയ്യിൽ കിടക്കുമ്പോഴാണ് വീണ്ടും നമ്മുടെ സർവകലാശാലകളെ ഉൾപ്പെടെ നമ്മുടെ നിലവിലുള്ള സ്ഥാപനങ്ങളെ ഉൾപ്പെടെ പൂർണ്ണമായും സ്വകാര്യ മേഖലക്ക് എറിഞ്ഞു കൊടുക്കുന്ന മേയാൻ അനുവദിക്കുന്ന ഒരു നയവുമായിട്ട് കേന്ദ്ര ഗവൺമെന്റ് മുമ്പോട്ടേക്ക് വന്നിട്ടുള്ളത് എന്നുള്ളത് അങ്ങേയറ്റം അപകടകരമായിട്ടുള്ള ഒന്നാണ് എന്ന് ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു ഈ രേഖയിൽ വർഗീയ അജണ്ട ഒളിച്ചു കടത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഇതിൽ ഏഴിടത്താണ് കേന്ദ്ര സർക്കാർ കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസ് എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസ് ഞാനത് നോക്കിയപ്പോൾ അതിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസ് ആയിട്ട് പല കാര്യങ്ങളും കേന്ദ്ര സർക്കാർ അതിൽ വെച്ചിട്ടുണ്ട്. വെച്ച കാര്യങ്ങളൊന്നും പശകല്ല. പക്ഷേ എന്താണ് നമ്മുടെ ഭരണഘടനയുടെ കോർ വാല്യൂസ്? കോർ വാല്യൂസ് എന്താണെന്ന് അംബേദ്കർ ഭരണഘടനാ അസംബ്ലിയിൽ നടത്തിയിട്ടുള്ള ചർച്ചയിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഭരണഘടന തന്നെ അത് വ്യവസ്ഥ വെച്ച് ചെയ്തിട്ടുണ്ട്. ആ കോർ വാല്യൂസ് ഭേദഗതി ചെയ്യാൻ വേണ്ടി പോലും പാടില്ല എന്ന് കേശവാനന്ദ ഭാരതി കേസിൽ സുപ്രീം കോടതി അർത്ഥശങ്കക്കെടിയില്ലാതെ വിധം പറഞ്ഞിട്ടുണ്ട്. എന്താ കോർ വാല്യൂസ്? ആ കോർ വാല്യൂസ് നമ്മുടെ ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ പറയുന്നു, വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിങ് സോളംലി റിസോൾവ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ ഇൻ ടു എ സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്. നിങ്ങൾ നോക്കൂ, ഈ കോർ വാല്യൂസിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സോഷ്യലിസവും സെക്യുലറിസവും. ഈ രേഖയിൽ എവിടെയെങ്കിലും സോഷ്യലിസം എന്ന് പറയുന്ന പദമുണ്ടോ? ഈ രേഖയിൽ എവിടെയെങ്കിലും സെക്യുലറിസം എന്ന പദമുണ്ടോ? എന്താ കേന്ദ്ര ഗവൺമെന്റിന് സോഷ്യലിസത്തോടും സെക്യുലറിസത്തോടും ഇത്രയധികം ഭയം? അപ്പൊ യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാരിന്റെ വർഗീയ അജണ്ട, അതുപോലെ തന്നെ കോർപ്പറേറ്റ് താല്പര്യാർത്ഥമുള്ള അജണ്ട, ഇത് രണ്ടും ഒളിച്ചു കടത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഭരണഘടന മുന്നോട്ടേക്ക് വെക്കുന്ന ഈ രണ്ട് സുപ്രധാന കോർ വാല്യൂസിനെ വളരെ ബോധപൂർവം മുക്കിക്കളഞ്ഞത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് ഈ രേഖയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ ഫോർമുലേഷൻ എടുത്ത് പരിശോധിച്ചാലും കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ഇപ്പോൾ ഭാഷാ പഠനത്തെ സംബന്ധിച്ച് വാചാലമാകുന്നുണ്ട് ഈ രേഖ, വളരെ നല്ലതാണ്. ഭാഷാ പഠനം, പ്രാദേശിക ഭാഷകൾ, പല ഭാഷകളും നശിച്ചു പോകുന്നത്, ആ ഭാഷ പ്രിസർവ് ചെയ്യേണ്ടത്, അതെല്ലാം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. അത് കേൾക്കുമ്പോൾ, അത്തരം ഒരു വാചക കസരത്ത് കേൾക്കുമ്പോൾ നമ്മൾ സാധാരണ എന്താ ചിന്തിക്കുക? BJP ഗവൺമെന്റ് കൊണ്ടുവരുന്ന ഒരു നയരേഖയിൽ പ്രാദേശിക ഭാഷകൾ, അതിന്റെ സവിശേഷതകൾ, അതെല്ലാം പ്രിസർവ് ചെയ്യേണ്ട ആവശ്യകത സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കുന്നത് നല്ലതല്ലേ? വളരെ പെട്ടെന്ന് നമുക്ക് തോന്നും, പക്ഷേ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. അതിന്റെ ചെലവില് സംസ്കൃതത്തെ മുമ്പോട്ടേ കൊണ്ടുവരിക, ഒളിച്ചു കടത്തുക, അതുവഴി BJPയുടെ ഹിന്ദുത്വ അജണ്ടയെ ഒളിച്ചു കടത്തുക എന്നുള്ളത് വളരെ വളരെ കൃത്യമായിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പൊ സംസ്കൃത പഠനത്തിന് വേണ്ടി
ഫണ്ടിങ് നൽകുന്നത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള വ്യവസ്ഥകൾ ഈ രേഖയിൽ പറയുന്നുണ്ട്. അപ്പൊ മറ്റ് ഭാഷകളുടെ മേലെ, അതിൽ സംസ്കൃതവും മറ്റു ഭാഷകളും തമ്മിലുള്ള ബന്ധം, അങ്ങനെ നമ്മുടെ ലോകത്തിൽ വിവിധ രാജ്യങ്ങൾ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. പക്ഷെ ഞാൻ ഈ പല സ്ഥലത്തും പറയുന്നത് അവിടെയോടി അറബി എന്ന് പറയുന്ന വാക്കോ ഉറുദു എന്ന് പറയുന്ന വാക്കോ ചൈനീസ് എന്ന് പറയുന്ന വാക്കോ ഇവിടെയും കണ്ടിട്ടില്ല. അപ്പൊ കൃത്യമായിട്ട് ജിംഗോയിസ്റ്റിക് നാഷണലിസം ആണ്, സങ്കുചിതമായ ദേശീയത. ആ സങ്കുചിത ദേശീയവാദത്തിന്റെ പ്രതിഫലനമാണ് ഇത്തരത്തില് വളരെ ബോധപൂർവം ചില ഭാഷകളെ പോലും ഉപയോഗിക്കും. ലോകത്തിൽ നല്ല ശതമാനം ഭൂരിപക്ഷം ജനങ്ങൾ ഉപയോഗിക്കുന്ന ഭാഷ ആ അത്തരത്തിൽ ചൈനീസ് ഭാഷ കണ്ടുകൂടാ. ചൈനീസ് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെയാണ് ഈ ജിംഗോയിസ്റ്റിക് നാഷണലിസത്തിന്റെ പ്രശ്നം വരുന്നത്. അറബി ഭാഷ, ഉറുദു ഭാഷ, അതൊന്നും ഇവിടെ പറയാതിരിക്കുക. സംസ്കൃതം എത്രയോ തവണ ചൂണ്ടി, സംസ്കൃതത്തോട് നമുക്ക് ആർക്കും വിദ്വേഷമൊന്നുമില്ല. സംസ്കൃതം ക്ലാസിക്കൽ ലാംഗ്വേജുമാണ്, വളരെ പ്രധാനപ്പെട്ട ഭാഷയാണ്. പക്ഷേ ദൗർഭാഗ്യവശാൽ അതൊരു മൃതഭാഷയാണ്, ജനങ്ങൾ ഉപയോഗിക്കുന്ന ഭാഷയല്ല. അത് മൃതഭാഷയായി മാറിപ്പോകുന്നതിന് അടിയായിട്ടുള്ളത് കുറെ ചരിത്രപരമായിട്ടുള്ള കാരണങ്ങളുണ്ട്. അത് നമ്മുടെ രാജ്യത്തിന്റെ ചാതുർവർണ്ണ വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടുകൊണ്ട്, സാധാരണക്കാരന് ഭാഷ നിഷേധിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് ജനങ്ങൾ ഉപയോഗിക്കുന്ന ഭാഷയല്ല. എന്നാൽ ജനങ്ങൾ ഉപയോഗിക്കുന്ന ഭാഷ ആ ഭാഷയെ വില കുറച്ച് കാണിക്കുകയും സംസ്കൃതത്തെ മുമ്പോട്ടേ കൊണ്ടുവരികയും ത്രിഭാഷാ പദ്ധതിയുടെ പേരിൽ യഥാർത്ഥത്തിൽ ഒന്നാം ഭാഷയായിട്ടോ രണ്ടാം ഭാഷയായിട്ടോ സംസ്കൃതം വരണമെന്ന് നിർബന്ധം പിടിച്ചുകൊണ്ടുള്ള ഫോർമുലേഷൻസ് ഉണ്ടാക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഈ രേഖയിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. എന്തിനു വേണ്ടിയായിരുന്നു ഇത്? സംസ്കൃതം പഠനത്തിന്റെ മറവിൽ ഹിന്ദുത്വ പ്രത്യയശാസ്ത്രം ഒളിച്ചു കടത്തുക എന്നുള്ളതല്ലാതെ മറ്റൊന്നും ഇതിന്റെ പിന്നിലില്ല. അത് സംസ്കൃത ഭാഷയോടുള്ള സ്നേഹം കൊണ്ടല്ല, അത് സംസ്കൃത പഠനത്തിന്റെ മറവിൽ ഹിന്ദുത്വത്തെ പിഞ്ചു കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് അടിച്ചു കയറ്റുക എന്നുള്ളത് തന്നെയാണ് ഇതിന്റെ കൃത്യമായിട്ടുള്ള ലക്ഷ്യം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ഇപ്പൊ ഇന്ത്യൻ സംസ്കാരത്തെ കുറിച്ച് വാചാലമാകുന്നുണ്ട് ഈ രേഖ. അധ്യാപക പരിശീലനം നടത്തുമ്പോൾ അധ്യാപകർ നമ്മുടെ രാജ്യത്തിന്റെ സംസ്കാരത്തെ കുറിച്ചും ധാർമ്മികതയെക്കുറിച്ചും പാരമ്പര്യത്തെക്കുറിച്ചും അതുപോലെ തന്നെ രാജ്യത്തിന്റെ അടിത്തറയെക്കുറിച്ചും ഒക്കെ വാചാലമാകുന്നു. എന്താ നമ്മുടെ രാജ്യത്തിന്റെ സംസ്കാരം? അങ്ങനെ വാചാലമായിക്കൊണ്ട് വളരെ കൃത്യമായി RSS മുമ്പോട്ടേക്ക് വെക്കുന്ന ഹിന്ദുത്വമാണ് ഇന്ത്യയുടെ സംസ്കാരം എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടി ഈ രേഖ ശ്രമം നടത്തുന്നുണ്ട്. അതൊക്കെ വളരെ സറ്റിലായി ഓരോ വരികൾക്കിടയിലൂടെ പ്രത്യക്ഷത്തിൽ ചോദ്യം ചെയ്യാൻ വേണ്ടി കഴിയാത്ത വിധത്തിൽ വളരെ സറ്റിലായി ഇത്തരം കാര്യങ്ങൾ ഒളിച്ചു കടത്തുകയാണ് ചെയ്തത് എന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോ RSS മുമ്പോട്ടേക്ക് വെക്കുന്ന ഇന്ത്യൻ സംസ്കാരം എന്ന് പറഞ്ഞാൽ RSS BJP ആണ് ഇത് മുമ്പോട്ടേക്ക് വെക്കുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ എന്താണ് രാജ്യത്തിന്റെ സംസ്കാരം, ഭാരതത്തിന്റെ സംസ്കാരം എന്ന് ചോദിച്ചാൽ അത് ബഹുസ്വരതയാണ് എന്ന ഉത്തരം RSS ഒരിക്കലും വരില്ല. ബഹുസ്വരതയാണ്, എല്ലാവരും ചേർന്നുകൊണ്ടുള്ള സങ്കര സംസ്കാരമാണ്, കൊടുക്കൽ വാങ്ങലുകളിലൂടെ രൂപപ്പെട്ടുള്ള സംസ്കാരമാണ് എന്നുള്ളത്. അല്ലെങ്കിൽ ഒരു ഉദ്യാനത്തിലെ പല നിറങ്ങളിലുള്ള പൂക്കളാണ്, ആ പല നിറങ്ങളിലെ പൂക്കൾ ചേർന്നിട്ടുള്ളതാണ് നമ്മുടെ സംസ്കാരം എന്ന ബഹുസ്വരത ഒരു കാരണവശാലും RSS സംഘപരിവാറിന്റെ മനസ്സിൽ വരില്ല. അപ്പോ രാജ്യത്തിന്റെ ഭാരത സംസ്കാരം, ഇന്ത്യയുടെ സംസ്കാരം എന്ന് പറയുന്നത് ഹിന്ദുത്വത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒന്നാണ് എന്നുള്ള അവബോധമുണ്ടാക്കുകയും അതിന് പറ്റുന്ന വിധത്തില് ആ സംഗതികൾ കുട്ടികളുടെ മനസ്സിലേക്ക് അടിച്ചേൽപ്പിക്കാൻ വേണ്ടി കഴിയുന്ന വിധത്തിലുള്ള ഫോർമുലേഷൻ ഉണ്ടാക്കുകയും ചെയ്യുന്നു. ഇതിനപ്പുറം വരാൻ വേണ്ടി പോകുന്നു, ഈ രേഖ ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. ഇനി വരാൻ വേണ്ടി പോകുന്നത് NCERT ആവശ്യപ്പെട്ടിരിക്കുകയാണ്. NCERT ഇനി പുതിയ കരിക്കുലം ഫ്രെയിംവർക്ക് ഉണ്ടാക്കണം, നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് ഫോർ സ്കൂൾ എഡ്യൂക്കേഷൻ NCFSC ഉണ്ടാക്കുന്നതിന് വേണ്ടി നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. അപ്പൊ എന്താ ഇത് മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കണം കരിക്കുലം ഫ്രെയിംവർക്ക് ഉണ്ടാക്കേണ്ടത്. ഒരു സംശയം വേണ്ട, ഞാൻ ഇപ്പൊ പറയാൻ ആഗ്രഹിക്കുകയാണ്, ആ കരിക്കുലം ഫ്രെയിംവർക്ക് ഹിന്ദുത്വ ഈ പറഞ്ഞിട്ടുള്ള ഹിന്ദുത്വ രാഷ്ട്രീയത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള കാര്യങ്ങൾ നമ്മുടെ രാജ്യത്തിന്റെ ഭാരത സംസ്കാരം അതായിരുന്നു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി കഴിയുന്ന ഫോർമുലേഷൻസ് ആണ് ഈ കരിക്കുലം ഫ്രെയിംവർക്കിന്റെ ഭാഗമായിട്ട് വരാൻ വേണ്ടി പോകുന്നത്. ആ കരിക്കുലം ഫ്രെയിംവർക്ക് ആവട്ടെ രാജ്യത്തെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അംഗീകരിച്ച് നടപ്പിലാക്കിക്കൊള്ളണം. നമ്മുടെ SERTക്ക് ഒന്നും പണിയില്ല, SERTകളൊക്കെ ഇനി NCERTയുടെ കേവലം ഡിപ്പാർട്ട്മെന്റായി മാറുകയാണ്. എന്താണോ കരിക്കുലം ഫ്രെയിംവർക്കിൽ പറയുന്നത്, ആ കരിക്കുലം ഫ്രെയിംവർക്കിൽ പറയുന്ന കാര്യങ്ങൾ അതേപടി നടപ്പിലാക്കുകയല്ലാതെ ഓരോ സംസ്ഥാനത്തെയും പ്രദേശത്തെയും വൈവിധ്യങ്ങൾ പ്രത്യേകതകളിൽ സവിശേഷതകൾ കണക്കിലെടുത്തുകൊണ്ട് കരിക്കുലം രൂപപ്പെടുത്താൻ അതിന് പറ്റുന്ന പാഠ്യപദ്ധതി അതിന് പറ്റുന്ന സിലബസ് തയ്യാറാക്കാൻ അധികാരമില്ലാത്ത സ്ഥാപനങ്ങളായിട്ട് നമ്മുടെ
SCRT കൾ മാറാൻ വേണ്ടി പോവുകയാണ്. അവർ NCERTയുടെ കീഴിലുള്ള കേവലം ഒരു ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് മാറാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ വളരെ കൃത്യമായി നമുക്ക് എല്ലാവർക്കും അറിയാം, വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ കൺകറന്റ് ലിസ്റ്റിലാണ്, നേരത്തെ സംസ്ഥാന പട്ടികയിലായിരുന്നു. കൺകറന്റ് ലിസ്റ്റിലുള്ള വിദ്യാഭ്യാസം യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാർ ഇതിന്റെ മേലെ ഒരു നയരേഖ അംഗീകരിക്കുമ്പോൾ ആ നയരേഖ പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് ഏറ്റവും ആദ്യം ചർച്ച ചെയ്യേണ്ടത് നമ്മുടെ ക്യാബിനറ്റ് സെൻട്രൽ അഡ്വൈസറി ബോർഡ് ഓൺ എഡ്യൂക്കേഷൻ, അതിൽ ചർച്ച ചെയ്യണമായിരുന്നു. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിമാരുമായിട്ട് ചർച്ച ചെയ്യണമായിരുന്നു, പാർലമെന്റിൽ ചർച്ച ചെയ്യണമായിരുന്നു, MPമാരുമായിട്ട് ചർച്ച ചെയ്യണമായിരുന്നു. പാർലമെന്റിൽ ചർച്ച ചെയ്യാതെ, പാർലമെന്റിന്റെ അഭിപ്രായം കേൾക്കാതെ, വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിമാരുമായി ചർച്ച ചെയ്യാതെ, സംസ്ഥാനങ്ങളുമായി ചർച്ച ചെയ്യാതെ, കൺകറന്റ് ലിസ്റ്റിലായിട്ടുള്ള വിദ്യാഭ്യാസത്തെ സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ ഏകപക്ഷീയമായി ഒരു സർക്കാർ ഉത്തരവിലൂടെ രേഖ അംഗീകരിച്ചിരിക്കുകയാണ്. അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമാണിത്. ഇത് BJP പോലുള്ള ഒരു ഗവൺമെന്റ് മാത്രം ചെയ്യാൻ വേണ്ടി കഴിയുന്ന ഒന്നാണ്. ഇത് ഫെഡറൽ തത്വങ്ങൾക്കെതിരാണ്, രാജ്യത്തിന്റെ ഫെഡറൽ ഘടനയ്ക്കെതിരാണ്, ഭരണഘടനാ വിരുദ്ധമാണ്. കാരണം ഭരണഘടന എല്ലാ അധികാരങ്ങളും കേന്ദ്ര സർക്കാരിന് നൽകിയിട്ടില്ല. യൂണിയൻ ലിസ്റ്റിലുള്ള കാര്യങ്ങൾക്ക് മാത്രമേ കേന്ദ്ര സർക്കാരിന് അധികാരമുള്ളൂ. സ്റ്റേറ്റ് ലിസ്റ്റിലുള്ള കാര്യത്തിൽ സംസ്ഥാന സർക്കാരുകൾക്കാണ് സമ്പൂർണ്ണ അധികാരം. കൺകറന്റ് ലിസ്റ്റിന്റെ മേലെ വരുന്ന കാര്യങ്ങൾ ഏതായാലും അതിന്റെ മേലെ കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരുകൾക്കുമാണ് അധികാരം. ഇവിടെ സംഭവിക്കാൻ വേണ്ടി പോകുന്നത് എന്താ, ഞങ്ങളിതാ സിലബസ് തയ്യാറാക്കാനുള്ള കൃത്യമായിട്ടുള്ള ഒരു ഒരു വീപ്പ് തയ്യാറാക്കുന്നു, അതിലൂടെ നിങ്ങൾ അങ്ങോട്ടേക്ക് കടന്നുകൊള്ളണം, അതിലൂടെ നിങ്ങൾ പുറത്തേക്ക് പോയിക്കൊള്ളണം, ആ ആ വലയത്തിന് പുറത്ത് നിങ്ങൾ പുറത്തേക്ക് ചാടാൻ വേണ്ടി പാടില്ല, അതിനുള്ളിൽ നിന്നോളണം. ഫണ്ടിങ് ഉൾപ്പെടെ, വിദ്യാഭ്യാസ മേഖലയുടെ ഫണ്ടിങ് ഉൾപ്പെടെ സംസ്ഥാന സർക്കാരാണ് ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വിദ്യാഭ്യാസ മേഖലയുടെ ചെലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിർവഹിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ സംസ്ഥാന സർക്കാരുകൾ കേവലമായ സർക്കാരുകളെ നോക്കുകുത്തികളാക്കി മാറ്റിക്കൊണ്ട് കേന്ദ്ര സർക്കാർ ഇപ്പോഴിങ്ങനെ ഒരു സമീപനം സ്വീകരിക്കുകയാണ്. ഇത് അങ്ങേയറ്റ ജനാധിപത്യ വിരുദ്ധമാണ്, അതോടൊപ്പം തന്നെ നമ്മുടെ ഫെഡറൽ തത്വങ്ങൾക്കെതിരാണ്, അത് അക്ഷരാർത്ഥത്തിൽ ഭരണഘടനാ വിരുദ്ധമാണ്. എന്തിനേറെ പറയുന്നു, ഇപ്പൊ സർവകലാശാലകൾക്ക് വിദ്യാർത്ഥികൾക്ക് റിസർച്ച് ടോപ്പിക് തീരുമാനിച്ച ആ റിസർച്ച് ടോപ്പിക് ഉൾപ്പെടെ പോലും അംഗീകരിക്കാൻ സർവകലാശാലകൾക്ക് അംഗീകരിക്കാൻ അവകാശമില്ല. റിസർച്ച് ടോപ്പിക് ഉൾപ്പെടെ തീരുമാനിക്കുന്ന നാഷണൽ റിസർച്ച് അസോസിയേഷൻ എന്ന് പറയുന്ന സ്ഥാപനമാണ്. നാഷണൽ റിസർച്ച് റിസർച്ചിന് വേണ്ടിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്ന, കേന്ദ്ര സർക്കാർ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്ന സ്ഥാപനമാണ് എന്ന് പറയുന്ന ഗവേഷണം എന്താണെന്ന് പോലും തീരുമാനിക്കാൻ അധികാരമില്ല സർവകലാശാലകൾക്ക് എന്ന് പറഞ്ഞാൽ കമ്പോള താല്പര്യത്തിനനുസൃതമായി ഒരു ഭാഗത്ത്, മറുഭാഗത്ത് നമ്മുടെ രാജ്യത്തിന്റെ പാരമ്പര്യത്തിന്റെയും അതുപോലെ തന്നെ ധാർമ്മികതയും സംസ്കാരത്തിന്റെയും ഒക്കെ പേര് പറഞ്ഞുകൊണ്ട് ഹിന്ദുത്വത്തിന് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള മാനവിക വിഷയങ്ങളിലുള്ള ഗവേഷണം എന്ന് പറയുന്ന അത്തരം കാര്യങ്ങളെ ബന്ധപ്പെടുത്തിക്കൊണ്ടായിരിക്കും. അങ്ങനെ ഗവേഷണ വിഷയങ്ങൾ ഉൾപ്പെടെ എന്ത് തീരുമാനിക്കണമെന്ന്, എന്ത് നടത്തണമെന്ന് തീരുമാനിക്കുന്ന വിധത്തിലേക്ക് കേന്ദ്ര സർക്കാർ സമിതികളെ രൂപീകരിക്കും. വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറെ കാര്യങ്ങൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട്, ഞാൻ മറ്റു വിശദാംശങ്ങൾ സമയം അറിയില്ലാത്തതുകൊണ്ട് മറ്റു വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. പക്ഷെ ഫണ്ടിങ് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. വിദ്യാഭ്യാസ മേഖലയെ പൂർണ്ണമായും സ്വകാര്യവൽക്കരിക്കുന്നതിന് വേണ്ടിയുള്ള നീക്കം നടത്തുന്നു, സ്വകാര്യ മേഖലയെ പൂർണ്ണമായും ഏൽപ്പിച്ചു കൊടുക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. അപ്പോൾ ഫണ്ടിങ്ങിനെ സംബന്ധിച്ച് ഒരു നേരത്തെ പറഞ്ഞതുപോലെ വാചക കസരത്ത് ഈ രേഖയിൽ നടത്തിയിട്ടുണ്ട്. എന്താ പറയുന്നത്, GDPയുടെ 6% വിദ്യാഭ്യാസ മേഖല കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചേർന്നുകൊണ്ട് ഉറപ്പുവരുത്തണം. കോത്താരി കമ്മീഷൻ റിപ്പോർട്ട് കോട്ടയത്തിലാണത് പറയുന്നത്. പക്ഷെ കോത്താരി കമ്മീഷൻ റിപ്പോർട്ട് 6% GDPയുടെ ഉറപ്പുവരുത്തണം എന്ന് മാത്രമല്ല, അതിൽ കൃത്യമായി പറയുന്നുണ്ട് അതിനു വേണ്ടി കേന്ദ്ര സർക്കാർ ബജറ്റിന്റെ 10% വിദ്യാഭ്യാസ മേഖലക്ക് നീക്കിവെക്കണം. ഇപ്പോ 4% ചൂടെയാണ് നൽകുന്നത്, 10% നൽകണം. അങ്ങനെ നൽകുമെന്ന് ഈ രേഖയിൽ പറഞ്ഞിട്ടുണ്ടോ? അപ്പൊ സംസ്ഥാന സർക്കാരുകൾ വിദ്യാഭ്യാസ വിഹിതം വർദ്ധിച്ചോട്ടെ, അവര് വർദ്ധിപ്പിച്ചിട്ട് വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുമ്പോൾ, അല്ലെങ്കിൽ സ്വകാര്യ മേഖല ആരംഭിക്കുമ്പോൾ, കച്ചവട സ്ഥാപനങ്ങൾ ഇത് നടത്തുമ്പോൾ, ഞങ്ങൾ അതിന് എന്തൊക്കെ പഠിപ്പിക്കണം, ഏതൊക്കെ മേഖലയിൽ റിസർച്ച് നടത്തണം, ഏതൊക്കെ ഗവേഷണ പ്രബന്ധങ്ങൾ ഉണ്ടാവണം, ഏതൊക്കെ കോഴ്സുകൾ നടത്തണം, അതിന് ഞങ്ങളുടെ താല്പര്യം ഇന്നതൊക്കെയാണ്, ഞങ്ങളുടെ താല്പര്യാർത്ഥം ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് പറയുന്ന ഒരു രേഖ, അത് ജനാധിപത്യ വിരുദ്ധമാണ്, അതുപോലെ തന്നെ ഭരണഘടനാ വിരുദ്ധമാണ്. അതോടൊപ്പം തന്നെ ഇപ്പോ അധ്യാപകർക്ക് ശമ്പളം നൽകുന്നത് ഉൾപ്പെടെ പണിക്ക് ഇത്ര നിലയിൽ എന്ന് പറഞ്ഞാൽ പണിക്ക് കൂലി, ജോലിക്ക് കൂലി,
എന്തൊരു വിരോധാഭാസമാണ്. ഒരു അക്കാദമിക മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള രേഖയിൽ പറയുകയാണ്, അധ്യാപകർക്ക് ശമ്പളം നൽകുന്നത് വിവിധ ബോർഡ് ഓഫ് ഗവർണേഴ്സിനും കോളേജുകളിൽ ബോർഡ് ഓഫ് ഗവർണേഴ്സിന് തീരുമാനിക്കുക, ഓരോ സ്ഥാപനത്തിനും ഇഷ്ടം പോലെ ശമ്പളം നൽകുക, തോതിയ പോലെ ശമ്പളം നൽകുക, എന്തൊരവസ്ഥയായിരിക്കും. യഥാർത്ഥത്തിൽ നമ്മുടെ സോ കോൾഡ് കോർപ്പറേറ്റ് പ്രൊഫഷണൽ സ്ഥാപനങ്ങളിൽ എങ്ങനെയാണ് ജീവനക്കാരെയും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരെയും തീരുമാനിക്കുന്നത്, അതേ മാതൃകയിൽ കോളേജുകളിലും സർവകലാശാലകളിലും അധ്യാപകരെ അതുപോലെ തന്നെ മറ്റ് ജീവനക്കാരെ നിശ്ചയിക്കുക എന്നുള്ള നിലപാടാണ് വന്നത്. അതായത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, അംബാനി ബിർള കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഒരു ഹാങ് ഓവറിൽ നിന്നാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. അതുപോലെ തൊഴിൽ പരിശീലനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കിയ കമ്പോള താല്പര്യത്തിനനുസൃതമായി ഗവേഷണവും വിദ്യാഭ്യാസവും വിദ്യാഭ്യാസ പ്രവർത്തനവുമാകെ നമ്മുടെ നിലനിൽക്കുന്ന മുതലാളിത്ത വ്യവസ്ഥിതിയുടെ ഭാഗമായിട്ടുള്ള കമ്പോളം, അതിന്റെ ഡിമാൻഡ്, അതുപോലെ തന്നെ വ്യവസായത്തിന് ആവശ്യമായിട്ടുള്ള ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകളെ നൽകുക, ഇത്തരത്തിലുള്ള കമ്പോള താല്പര്യാർത്ഥം മാത്രമല്ല വിദ്യാഭ്യാസ പ്രവർത്തനം നടത്തേണ്ടത്. ആ താല്പര്യം കമ്പോളത്തിന്റെ ആവശ്യത്തിനനുസൃതമായിട്ടുള്ള ട്രെയിൻഡ് ആയിട്ടുള്ള സ്കിൽഡ് ലേബേഴ്സിനെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകണമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷെ അതാണ് വിദ്യാഭ്യാസം. വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ ഒരു സമൂഹത്തെ രൂപപ്പെടുന്നതാണ്, അത് അറിവ് ഉൽപ്പാദിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടതാണ്. അറിവ് ഒരു ഒരു സമൂഹത്തെയാകെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നതിന്, പുരോഗമനപരമായി മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നതിന് ഉതകുന്ന വിധത്തിലുള്ള ഒരു പ്രവർത്തനമാണത്. ആ വിദ്യാഭ്യാസത്തിന്റെ യഥാർത്ഥ കോർ ലക്ഷ്യങ്ങളെ അട്ടിമറിക്കുകയും കമ്പോള താല്പര്യാർത്ഥം മാത്രമായി വിദ്യാഭ്യാസത്തെ മാറ്റുകയും ചെയ്യുന്ന ഫോർമുലേഷൻ ഉൾപ്പെടെ ഈ രേഖയിൽ വരും. അപ്പോൾ അങ്ങേയറ്റം അപകടകരമായിട്ടുള്ള വിധത്തിലാണ് ഈ രേഖ വന്നിട്ടുള്ളത്. തീർച്ചയായും ഇതിന്റെ വിവിധ വശങ്ങളെ സംബന്ധിച്ച് പഠിക്കാനും ഇത് സംബന്ധിച്ച് ശക്തമായ ക്യാമ്പയിൻ അക്കാദമിക മണ്ഡലവുമായി മണ്ഡലത്തിൽ ശക്തമായിട്ടുള്ള ക്യാമ്പയിൻ ഏറ്റെടുക്കാൻ, അതിശക്തമായിട്ടുള്ള പ്രതിരോധം ഇതിനെതിരായിട്ട് രാജ്യത്താകെ ഉയർത്തിക്കൊണ്ടുവരാൻ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. അതിനുള്ള തുടക്കമായിട്ട് ഇന്ന് ഇവിടെ പ്രകാശനം ചെയ്യുന്ന ഈ ദേശീയ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് AKPCTA ഇന്ന് പ്രകാശനം ചെയ്യുന്ന ഈ ലഘുലേഖ മാറട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാം അനുമതിയോടുകൂടി ഈ ലഘുലേഖ പ്രകാശനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് എന്നെ ക്ഷണിച്ചതിൽ നിറഞ്ഞ മനസ്സോടെ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, അതില് ഈ ഹോസ്റ്റിന് മാത്രമേ രേഖ ഇതിനകത്ത് ഷെയർ ചെയ്യാൻ പറ്റി കഴിയൂ എന്നുള്ള ഒരു പ്രശ്നം, ഹോസ്റ്റിന് മാത്രമേ ഷെയർ ചെയ്യാൻ പറ്റി. അപ്പോ എനിക്ക് തോന്നുന്നത് ഈ ആപ്പിലേക്ക് പത്മനാഭ മാഷോ അല്ലെങ്കിൽ ആരെങ്കിലും ഇതില് രേഖ ഷെയർ ചെയ്യുന്നതായിരിക്കും നല്ലതെന്നാണ് തോന്നുന്നത്. കാരണം ഞാൻ ഇതിന്റെ ഹോസ്റ്റ് അല്ലാതെ എനിക്ക് ഷെയർ ചെയ്യാൻ പോലും കഴിയില്ല. അത് ചെയ്യാം ചെയ്യാം. വാക്കുകളില്ല ഈ പുതിയ ദേശീയ വിദ്യാഭ്യാസ നമ്മുടെ വിദ്യാഭ്യാസത്തെയും വിദ്യാഭ്യാസത്തെയും എങ്ങനെയാണ് വികസിക്കുന്നത്, നമ്മുടെ വിദ്യാഭ്യാസ ഉന്നത വിദ്യാഭ്യാസം ഇത്തരത്തിൽ കമ്പളവൽക്കരിക്കപ്പെടുമ്പോൾ വർഗീയവൽക്കരിക്കുമ്പോഴും ഉണ്ടാകാൻ പോകുന്ന ആപത്തുകളെ കുറിച്ച് നമ്മെ പ്രബുദ്ധനാക്കിയ ബഹുമാനപ്പെട്ട രാജ്യസഭാംഗം രാകേഷ് സാറിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ചടങ്ങിൽ ആശംസകൾ അർപ്പിക്കുന്നതിന് വേണ്ടി സംഘടനയുടെ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടിയായ പ്രൊഫസർ ആർ ഇന്ദു ക്ഷണിക്കുന്നു. AKPCTA നേതൃത്വത്തിൽ തയ്യാറാക്കിയ ദേശീയ വിദ്യാഭ്യാസ നയത്തിനെതിരെയുള്ള ലഘുലേഖയുടെ പ്രകാശന കർമ്മം നിർവഹിക്കുന്ന ഈ യോഗത്തിൽ അധ്യക്ഷം വഹിക്കുന്ന സംഘടനകളുടെ മ്യൂട്ട് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത് കേട്ടോ, മ്യൂട്ട് അൺമ്യൂട്ട് ചെയ്യാൻ വേണ്ടി പറ കേൾക്കുന്നില്ല.
ഹലോ, കേൾക്കുന്നുണ്ട്? കെപിസിറ്റിയുടെ നേതൃത്വത്തിൽ ഈ തയ്യാറാക്കിയ ലഘുലേഖ പ്രകാശനം ചെയ്യുന്ന ഈ ചടങ്ങിന് അധ്യക്ഷം വഹിക്കുന്ന സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് ജോജി മാഷ്, ഈ ലഘുലേഖയുടെ പ്രകാശനം ഔപചാരികമായി നിർവഹിച്ച വിദ്യാഭ്യാസ രംഗത്തെ മാറ്റങ്ങളെ വളരെ സസൂക്ഷ്മം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന, ഇതിനെപ്പറ്റി ദീർഘമായി സംസാരിക്കാൻ ശേഷിയുള്ള, നിരന്തരമായി ഈ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആദരണീയനായ എം പി സഖാവ് കെ കെ രാഗേഷ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി ഏറെ പ്രിയപ്പെട്ട പത്മനാഭൻ ഭാഷ, ഈ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഐഫെക്ടോയുടെ മുൻ സെക്രട്ടറി കൂടിയായിട്ടുള്ള ഒലീന ടീച്ചർ, പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കളെ, വളരെ വിശദമായി ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ, മൂന്നാമത്തെ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ നിലവിലുള്ള പ്രശ്നങ്ങൾ ഇവിടെ സംസാരിച്ചവരൊക്കെ സൂചിപ്പിച്ചു കഴിഞ്ഞു. നമ്മൾ നേരത്തെ ഭയപ്പെട്ടിരുന്നത് പോലെ ഒരുപക്ഷെ ഇനി വരാൻ പോകുന്ന ഒരു പതിറ്റാണ്ട് ഇന്ത്യ ഒട്ടാകെ ഈ വിദ്യാഭ്യാസ നയത്തിനെതിരെയുള്ള സമരങ്ങളുടെയും പ്രതിഷേധ പ്രവർത്തനങ്ങളുടേതുമായി മാറുന്നു എന്ന യാഥാർത്ഥ്യം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സംസ്ഥാന സമ്മേളനം നടക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു വലിയ പ്രവർത്തന പരിപാടികളിലേക്ക് കടക്കേണ്ടി വരും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. അത് വളരെ വേഗത്തിൽ തന്നെ നമുക്ക് ചെയ്യേണ്ടി വരുന്നു എന്നത് സംഘടനയുടെ തുടർന്നുള്ള പ്രവർത്തനം ഏത് രീതിയിലായിരിക്കും എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു സൂചന കൂടിയാണ്. ഇത് കേവലമായിട്ടൊരു വിദ്യാഭ്യാസ രംഗത്ത് മാത്രമുള്ള പ്രശ്നമായി കാണാൻ നമുക്ക് കഴിയില്ല. നമുക്കറിയാം, ഇപ്പോൾ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരിനെ നയിക്കുന്നത് തികഞ്ഞ ഏകാധിപത്യ പ്രവണതകളാണ് എന്നതിൽ സംശയമില്ല. കേന്ദ്രീകരണമാണ് ഇതിന്റെ സ്വഭാവം. നേരത്തെ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ സെൻട്രലൈസേഷൻ കേന്ദ്രീകരണമാണ്, അധികാര കേന്ദ്രീകരണമാണ്, സാമ്പത്തിക ശക്തികളുടെ കേന്ദ്രീകരണമാണ് ആദ്യം അവർ നടപ്പിലാക്കിയത്. അതിന് ജി എസ് ടി നടപ്പിലാക്കിക്കൊണ്ട് ഇന്ത്യയുടെ സമ്പത്ത് ആകെ കേന്ദ്ര ഗവൺമെന്റിന്റെ കയ്യിലേക്ക് കൊണ്ടുവരികയും സാമ്പത്തികമായി നേരത്തെ ഉണ്ടായിരുന്ന മുഴുവൻ അധികാരങ്ങളും സംസ്ഥാനങ്ങളുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കുകയും ചെയ്തു. സാമ്പത്തികമായ കേന്ദ്രീകരണത്തിന് പിന്നാലെ ബൗദ്ധികമായ നിലവാരത്തിൽ ഒരുപക്ഷെ കുറവ് വരുത്താൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കേന്ദ്രീകരണം കൂടി ഇപ്പോൾ നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണ്. ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, ഇനി വരാൻ പോകുന്ന തലമുറകളെ മുഴുവൻ കൈപ്പിടിയിൽ ഒതുക്കുക എന്ന വ്യക്തമായ പരിശ്രമം ഇതിന്റെ പിന്നിലുണ്ട്. 3 വയസ്സായ ഒരു കുട്ടിയെ മുതൽ എന്തുതരം വിദ്യാഭ്യാസം നൽകി നിയന്ത്രിക്കണം എന്ന് തീരുമാനിക്കാൻ പോകുന്നത് ഇനി മുതൽ കേന്ദ്ര സർക്കാരാണ് എന്ന് പറയുമ്പോൾ, പ്രാദേശികമായ എല്ലാ വ്യത്യാസങ്ങളും നമ്മൾ ഇതുവരെ നിലനിർത്തി പോന്നിരുന്ന ബഹുസ്വരതയും എല്ലാം പൂർണ്ണമായും ചോദ്യം ചെയ്യപ്പെടുന്നു എന്ന അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. 3 വയസ്സ് മുതൽ പഠിക്കുന്നതിനുള്ള പാഠ്യപദ്ധതി കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാക്കുന്നു. അവിടം തൊട്ടിങ്ങോട്ട് ഉന്നത വിദ്യാഭ്യാസം വരെ, ഗവേഷണം വരെയുള്ള മുഴുവൻ കാര്യങ്ങളും കേന്ദ്രീകൃതമായി തയ്യാറാക്കപ്പെടുന്നു. സംസ്ഥാനങ്ങൾക്കോ സർവകലാശാലകൾക്കോ യാതൊരു തരത്തിലുള്ള അധികാരങ്ങളുമില്ലാതെ, ഇത്തരം കാര്യങ്ങളിൽ അഭിപ്രായം പറയാൻ പോലുമുള്ള അവകാശമില്ലാതെ മാറുന്ന സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. എന്നാൽ പണം മുടക്കാൻ, നേരത്തെ ഉദ്ഘാടകൻ വളരെ വ്യക്തമായി സൂചിപ്പിച്ചതുപോലെ, പണം മുടക്കാനുള്ള മുഴുവൻ അവകാശവും സംസ്ഥാനങ്ങൾക്കായിരിക്കുകയും ചെയ്യും. സംസ്ഥാനങ്ങളെ അവരുടെ സാമ്പത്തിക സ്ഥിതി പൂർണ്ണമായും നഷ്ടപ്പെടുന്ന രീതിയിൽ പിടിച്ചു വരിഞ്ഞു മുറുക്കുകയും പണം നഷ്ടപ്പെട്ട സംസ്ഥാനങ്ങളോട് പണം മുടക്കിക്കൊള്ളാൻ പറയുകയും ചെയ്താൽ ആത്യന്തികമായി സംഭവിക്കാൻ പോകുന്നത് വിദ്യാഭ്യാസ രംഗം ആകെ സ്വകാര്യവൽക്കരിക്കപ്പെടും എന്നത് തന്നെയാണ്. സംസ്ഥാനങ്ങളുടെ കയ്യിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കാനുള്ള പണമുണ്ടാവുകയില്ല, എന്നാൽ പണം നൽകാനുള്ള ഉത്തരവാദിത്വം അവരുടെ മേൽ ഏൽപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. അത്തരത്തിൽ സംഭവിക്കുമ്പോൾ സ്വാഭാവികമായും ഈ സംസ്ഥാനങ്ങൾക്ക് ഈ വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ വരികയും ഇപ്പോൾ തന്നെ ആരംഭിച്ചിരിക്കുന്ന വിദ്യാഭ്യാസ മേഖലയിൽ നിന്നുള്ള പിന്മാറ്റം അതിശക്തമായി വർദ്ധിക്കുകയും അങ്ങനെ സ്വാഭാവികമായും വിദ്യാഭ്യാസം സ്വകാര്യവൽക്കരിക്കപ്പെടുകയും ചെയ്യും.
പൂർണ്ണമായ കച്ചവടവൽക്കരണം, പൂർണ്ണമായ സ്വകാര്യവൽക്കരണം, പൂർണ്ണമായ കേന്ദ്രീകരണം. ഈ കേന്ദ്രീകരണത്തിന് അവസാനം ഒരുപക്ഷെ ചിന്താശക്തി നഷ്ടപ്പെട്ട് എല്ലാ തരത്തിലുമുള്ള കച്ചവട താല്പര്യങ്ങൾക്ക് അടിമപ്പെട്ട ഒരു സമൂഹത്തെ നിർമ്മിച്ചെടുക്കുകയും അവരെ ആകെ തന്നെ കേന്ദ്രത്തിന്റെ ഏകാധിപത്യ പ്രവണതകൾക്കകത്തേക്ക് കൊണ്ട് ഒതുക്കുകയും ചെയ്യുക. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അതിന് ഭൂരിപക്ഷ വർഗീയതയുടെ പിന്തുണയുണ്ടാകാം, ഹിന്ദുത്വ അടിത്തറയുണ്ടാകാം. ഈ അടിത്തറകളെയെല്ലാം ഏതെങ്കിലും ഒരു സമയത്ത് ഉപേക്ഷിക്കുകയും ചെയ്യാം. കൃത്യമായിട്ട് 2000 മുകേഷ് അംബാനിയുടെ നേതൃത്വത്തിൽ എഴുതി തയ്യാറാക്കപ്പെട്ട റിപ്പോർട്ടിൽ നിന്ന് വകഞ്ഞെടുത്തുണ്ടാക്കിയതാണ് ഇപ്പോൾ ഉണ്ടാക്കിയ റിപ്പോർട്ട് എന്ന് നേരത്തെ ഉദ്ഘാടകൻ സൂചിപ്പിച്ചു. ആ മുകേഷ് അംബാനി ഈ വർഷങ്ങൾ അത്രയും കാത്തിരുന്നിട്ട് ഇപ്പോൾ അദ്ദേഹത്തിന് നല്ല നിയന്ത്രണമുള്ള ഒരു സർക്കാരുണ്ടായപ്പോൾ സ്വയം ഒരു വിദ്യാഭ്യാസ സ്ഥാപനം സൃഷ്ടിക്കുകയും അതിന് പറ്റുന്ന രീതിയിലുള്ള വിദ്യാഭ്യാസ നയം രൂപീകരിക്കുകയും ചെയ്യുന്നു എന്നുകൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. മുകേഷ് അംബാനി ഒരു വ്യക്തിയല്ല, അദ്ദേഹം കച്ചവട താല്പര്യങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിനിധിയാണ്. അങ്ങനെ ഇന്ത്യയെ ആകെ തന്നെ വലിയ കച്ചവട താല്പര്യങ്ങൾക്ക് അടിപ്പെടുത്തുകയും നിലവിലുള്ള ഒരുപക്ഷെ ഇന്ന് നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ആഗോളീകരണത്തിന്റെ പുതിയ സാമ്പത്തിക രീതികളുടെ ഒക്കെ അടിമകളാക്കി ഇന്ത്യയെ മാറ്റുകയും ചെയ്യാനുള്ള വളരെ വേഗത്തിലുള്ള പരിശ്രമമാണ് നടക്കുന്നത് എന്നുള്ളതുകൊണ്ട് വിദ്യാഭ്യാസ രംഗത്തുള്ള ഈ പ്രവർത്തനത്തെ പൊതുരംഗത്തുൾപ്പെടെ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് അതിനെ മുഴുവൻ വിപ്ലവകരമായ ഒരു മാറ്റത്തിലേക്ക് നയിക്കാൻ പറ്റുന്ന തരത്തിൽ ഉള്ള ചിന്താ പദ്ധതികൾ ഉണ്ടാക്കിയെടുക്കലല്ലാതെ ഇപ്പോൾ AKPCT അടക്കമുള്ള ചിന്തിക്കുന്ന അധ്യാപകരുടെ പ്രതിനിധികളായിട്ടുള്ള സംഘടനകൾക്ക് മറ്റ് ഒന്നും ചെയ്യാനില്ല. വലിയ പ്രതിരോധം ഇതിനെപ്പറ്റി തീർക്കേണ്ടതുണ്ട് എന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. അതിനു വേണ്ട ചിന്തകളാണ് നമ്മൾ പ്രാഥമികമായി രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഈ രേഖ നമ്മൾ പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ അതിൽ ഉന്നത വിദ്യാഭ്യാസത്തെ മാത്രമല്ല നമ്മൾ പഠിക്കേണ്ടത്, സ്കൂൾ വിദ്യാഭ്യാസത്തെ അടക്കം നമ്മൾ പഠിച്ചേ മതിയാകൂ. സ്കൂൾ വിദ്യാഭ്യാസ രംഗത്ത് വരുത്താൻ ഉദ്ദേശിക്കുന്ന മാറ്റങ്ങൾ അടക്കം ഒരുപക്ഷെ 15 കൊണ്ട് 3 ഒരു വിദ്യാർത്ഥിയെ 18 പൂർണ്ണമായിട്ടും തങ്ങളുടെ വരിധിക്ക് ഉള്ളിലാക്കുകയും അതിനുശേഷമുള്ള ഉന്നത വിദ്യാഭ്യാസത്തിന്റെ സമയത്ത് അവരെ പൂർണ്ണമായും കച്ചവട ശക്തികൾക്ക് എറിഞ്ഞുകൊടുക്കുകയും ചെയ്യുന്ന തരത്തിൽ കാര്യങ്ങൾ രൂപീകരിച്ചെടുക്കാൻ കേന്ദ്ര ഗവൺമെന്റ് പരിശ്രമിക്കുന്നു. നേരത്തെ ഇവിടെ ആദരണീയനായ MP ചൂണ്ടിക്കാണിച്ചതുപോലെ ഇന്ത്യയുടെ പരമാധികാര സഭയായിട്ടുള്ള പാർലമെന്റിൽ ചർച്ച പോലും ചെയ്യാതെ ഇത്തരത്തിൽ വലിയ ദീർഘകാലത്തേക്കുള്ള വലിയ തോതിൽ മാറ്റം വരുത്തുന്ന അംബാനിയുടെ റിപ്പോർട്ടിന്റെ അകത്ത് പറയുന്ന പോലെ വിപ്ലവകരമായ മാറ്റം വരുത്തുന്ന, വിപ്ലവം എന്നാണ് അവരിതിനെ വിളിച്ചിരിക്കുന്നത്, വിപ്ലവകരമായ മാറ്റം വരുത്തുന്ന ഒരു നിയമനിർമ്മാണം കേവലമായി യാതൊരു ചർച്ചയുമില്ലാതെ നടപ്പിലാക്കുന്നു എന്നുള്ളതൊക്കെ നമ്മൾ നോക്കിക്കാണുമ്പോൾ ഇന്ത്യൻ ജനാധിപത്യത്തിന് തന്നെ വലിയ ദൗർബല്യം ഇക്കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നു എന്നുള്ളത് നമ്മൾ കാണാതെ പോകരുത്. അങ്ങനെ ഒരർത്ഥത്തിൽ ദേശീയ വിദ്യാഭ്യാസ നയത്തിനെതിരെയുള്ള നമ്മുടെ സമരം, ഒരു ദേശീയ സമ്പദ് വ്യവസ്ഥയ്ക്കെതിരെയുള്ള സമരവും, ഇന്ത്യയുടെ തുടർന്നു വരുന്ന ഒരുപക്ഷെ നിരന്തരമായുള്ള പ്രവർത്തനങ്ങളിലൂടെ ദുർബലമാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സ്വയംഭരണത്തിന് വേണ്ടിയിട്ട്, ഇന്ത്യയുടെ സ്വയംഭരണത്തിന് വേണ്ടിയിട്ട്, ഒപ്പം ഈ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന നമ്മളുടെ ഇത്രയും നാളും നമ്മളെ സംരക്ഷിച്ച് നിർത്തിയിരുന്ന ഡെമോക്രസി എന്ന് പറയുന്നതാണ് നമ്മളെ എന്നും സംരക്ഷിച്ച് നിർത്തിയിരുന്ന ആ ശക്തിയെ നിലനിർത്തുന്നതിന് വേണ്ടിയൊക്കെയുള്ള വലിയ ദീർഘമായ ഒരു സമരത്തിന്റെ തുടക്കമാണിത് എന്ന് നമ്മൾ കാണേണ്ടി വരും. അതുകൊണ്ട് തന്നെ വളരെ ശക്തമായി ഇതിൽ ഇടപെടാൻ സംഘടനയ്ക്കും സംഘടനയോടൊപ്പം തന്നെ പൊതു പ്രസ്ഥാനങ്ങൾക്കും സാധിച്ചേ മതിയാകൂ. അങ്ങനെ ചെയ്തുകൊണ്ട് ലോകം ആസകലം ഉള്ള ജനങ്ങൾ ഉറ്റുനോക്കുന്ന ലോകത്തിന്റെ തന്നെ ജനാധിപത്യ ഏറ്റവും വലിയ ജനാധിപത്യ ശക്തികളിലൊന്നായ ഇന്ത്യയെ അതിന്റെ ജനാധിപത്യ സംസ്കാരത്തിൽ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുടെ ഒരു ഒരുപക്ഷെ ഒരു സ്വാതന്ത്ര്യ സമരത്തിന്റെ തുടക്കമായി, അതിന്റെ പ്രഖ്യാപനമായി ഈ ഒരു അവസരം മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സംഘടനയുടെ തുടർന്നുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാ തരത്തിലുമുള്ള വിജയമുണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ. മൂന്നാം ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ പ്രതിലോമതകളെ തുറന്നു കാട്ടിക്കൊണ്ട് നമ്മൾ പ്രസിദ്ധീകരിച്ച, നമ്മൾ പ്രകാശനം ചെയ്ത ഈ ലഘു ലേഖ ചടങ്ങില്, പ്രകാശനം ചെയ്യുന്ന ഈ ചടങ്ങില്
അധ്യക്ഷം വഹിക്കുന്ന എക്സിറ്റിയുടെ സംസ്ഥാന പ്രസിഡന്റ് ജോജിമാഷ് 77 പേജിൽ ഒതുക്കി തീർത്ത് വെച്ചിരിക്കുന്ന ഒരുപക്ഷെ ഏറ്റവും മധുരമായ വാക്കുകൾ കൊണ്ട് ഏറ്റവും ഭംഗിയുള്ള വാക്കുകൾ കൊണ്ട് ഏറ്റവും നീചമായ ആശയങ്ങൾ ഉള്ളടക്കം ചെയ്തിരിക്കുന്ന ഏറ്റവും പ്രതിലോമകരമായ ജനാധിപത്യ വിരുദ്ധമായ അക്കാദമിക വിരുദ്ധമായ അധ്യാപക വിരുദ്ധമായ ജനകീയ വിരുദ്ധമായ ആശയങ്ങൾ ഉള്ളടക്കം ചെയ്തിരിക്കുന്ന ഈ രേഖ കമ്പോട് കമ്പ് മനസ്സിലാക്കിക്കൊണ്ട് അതിന്റെ അന്തസത്തയെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ച ഏറ്റവും പ്രിയപ്പെട്ട കോംറേഡ് കെ കെ രാഗേഷ് എം പി, സംഘടനയുടെ ജനറൽ സെക്രട്ടറി പത്മാമാഷ്, മുമ്പ് സംസാരിച്ച ഇന്ദുലാൽ സാറ്, ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന മുൻകാല നേതാക്കൾ, സംസ്ഥാന ട്രഷറർ, കവിത ടീച്ചർ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ ഏറ്റവും സാർത്ഥകമായ ഒരു ഒരു സമ്മേളനത്തിന് ശേഷം സംഘടന ഏറ്റെടുക്കുന്ന ഏറ്റവും ആദ്യത്തെ കാര്യപരിപാടി, നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യത്തിന്റെ നിലനിൽപ്പ് ചോദ്യം ചെയ്യപ്പെടാൻ സാധ്യതയുള്ള, ചോദ്യം ചെയ്യപ്പെടണം എന്ന് തന്നെ കരുതി രൂപപ്പെടുത്തിയ ഒരു നയരേഖ, ഒരു നയസമീപനത്തിനെതിരെ നടത്തുന്ന പോരാട്ടങ്ങൾക്ക് ഒരു പക്ഷേ ഇതൊരു ചരിത്ര സംഭവമായിട്ടാണ്. ഓൺലൈനിൽ കൂടി നമ്മൾ നടത്തുന്ന ഈ പരിപാടി ഇന്ത്യയുടെ ചരിത്രത്തിൽ വളരെ ചെറിയൊരു സംഘടന, കേരളത്തിൽ ഇങ്ങേയറ്റ് തെക്കേ ഇന്ത്യയിലെ ചെറിയ സംസ്ഥാനമായ കേരളത്തിൽ നിന്ന് ഉയരുന്ന ഈ ഒരു പ്രതിഷേധ പരിപാടി, പ്രതിരോധ പരിപാടി ചരിത്രപരമായി തന്നെ ഭാവിയിൽ നമ്മുടെ വിദ്യാഭ്യാസ ചരിത്രത്തിൽ, ഇന്ത്യയുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തുക തന്നെ ചെയ്യും. കാരണം ഇത് ഒരു ഇതുവരെയുള്ള നമ്മുടെ നയങ്ങളെ കുറിച്ച് 68 പിന്നീട് 56 രണ്ട് ദേശീയ നയങ്ങളെ കുറിച്ച് ഇതിനകം ചർച്ച ചെയ്യപ്പെട്ടു, ഇതിനകം പലരും പറയുകയുണ്ടായി. അത് മുന്നോട്ട് വെച്ചത് പലപ്പോഴും നമ്മുടെ പുരോഗമനപരമായ, നിർമ്മാണപരമായ, ക്രിയേറ്റീവ് ആയിട്ടുള്ള നിർദ്ദേശങ്ങളായിരുന്നു. നിശ്ചയമായിട്ടും രണ്ടാം നയരേഖ കച്ചവടത്തെ ക്ഷണിച്ചു വരുത്തുന്നു എന്ന് പറയുമ്പോൾ പോലും അതിന്റെ ഉള്ളടക്കങ്ങളിൽ ചില ഇടങ്ങളിലെങ്കിലും സൂക്ഷിച്ചെന്ന് പറയട്ടെ, ചില ആരോഗ്യകരമായ, അന്നേ ഇപ്പൊ പറയാൻ കഴിയുള്ളൂ, നമുക്ക് ചില ആരോഗ്യകരമായ ചില നിർദ്ദേശങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അംബാനി ബിർളമാരും പിന്നീട് ഇങ്ങോട്ടുള്ള ഒരുപാട് 12 നമ്മുടെ അനുബന്ധ സമീപനങ്ങളാണ്, സർക്കുലറുകളാണ് പിന്നീട് നമ്മൾ അങ്ങോട്ട് കാണുന്നത്. ഇത് ഓരോന്നും എത്രമാത്രം പ്രതിലോമകരമായിരുന്നു എന്നും അതിനിടയിലൊക്കെ ചില ചില്ലറ വെള്ളി മീൻചാട്ടങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയുമായിരുന്നെങ്കിലും ഈ രേഖയാകട്ടെ, ഈ പറഞ്ഞ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, രാഗേഷ് കൃത്യമായി സൂചിപ്പിച്ചതുപോലെ, ചില വാക്കുകൾ എണ്ണിപ്പറക്കിയെടുത്താൽ ഇതിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഹോളിസ്റ്റിക് എന്ന വാക്ക്, മൾട്ടി ഡിസിപ്ലിനറി എന്ന വാക്ക്, ഇന്റർ ഡിസിപ്ലിനറി എന്ന വാക്ക്, കുറെ അധികം ഭാഷ പഠിപ്പിക്കുന്ന ആളെന്ന നിലയിൽ വാക്കുകൾ ഇങ്ങനെ വല്ലാതെ മനസ്സിൽ തട്ടുന്നത് കൊണ്ട് എങ്ങനെയാണ് പ്രത്യയശാസ്ത്രം, ഭരണകൂടത്തിന്റെ പ്രത്യയശാസ്ത്രം, പ്രത്യയശാസ്ത്രവൽക്കരണം എന്നുള്ളത് എങ്ങനെയാണ് വാക്കുകൾക്കുള്ളിൽ ഒളിപ്പിച്ചു കടക്കുന്നത് എന്ന്, വരികൾക്കുള്ളിൽ ഒളിപ്പിച്ചു കടക്കുന്നത് ഈ രേഖ കൃത്യമായി മുമ്പോട്ട് പറയുന്നു. മുൻകാല രേഖയിൽ 34 ശേഷമാണ് ഇന്ത്യയുടെ സമഗ്രമായ ഒരു വിദ്യാഭ്യാസ രേഖ എന്ന നിലയിൽ ഇത് മുമ്പോട്ട് വയ്ക്കുന്നത്. മാത്രമല്ല, ഇത് എല്ലാ രംഗങ്ങളെയുമാണ്, സ്കൂൾ വിദ്യാഭ്യാസം മുതൽ, പ്രീ പ്രൈമറി മുതൽ, ഇന്ത്യയിലെ എല്ലാ വിദ്യാഭ്യാസ പ്രക്രിയയും ചേർത്ത് വെച്ചു എന്നവർ അവകാശപ്പെടുമ്പോൾ ഒന്നിച്ച് നശിപ്പിക്കുക എന്നുള്ളതാണ്, ഒന്നിച്ച് കത്തിക്കുക എന്നുള്ളതാണ്. നേരത്തെ സൂചിപ്പിച്ചതിന്റെ തുടർച്ചയായിട്ട് ലോക ചരിത്രത്തിലൂടെ കടന്നു പോകുന്ന ആളുകൾ എന്ന നിലയിൽ, പഠിക്കുന്ന ആളുകൾ എന്ന നിലയിൽ നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത്, എവിടെയൊക്കെ ഏകാധിപത്യ ഫാസിസ്റ്റ് ഏകലോക ഭരണകൂടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അവരൊക്കെ നേരിട്ട് തന്നെ പ്രത്യക്ഷത്തിൽ തന്നെ വിദ്യാലയങ്ങളെ കത്തിക്കുക, അക്കാദമികളെ അടച്ചുപൂട്ടുക, വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് കരിയോയിൽ ഒഴിക്കുക, വാക്കുതന്നെ ഉപയോഗിക്കട്ടെ, കരിയോയിൽ ഒഴിക്കുക, പിന്നീട് ലൈബ്രറികൾ ഇല്ലാതാക്കുക ഒക്കെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നതെന്ന് നമുക്കൊക്കെ ചരിത്രം വായിക്കുന്നവരെന്നിൽ നല്ല ബോധ്യമുണ്ട്. ഇതും ഒരു കത്തിക്കൽ പ്രക്രിയയാണ്. ഈ കത്തിക്കൽ പ്രക്രിയയിലൂടെ നാളിതുവരെ ഇന്ത്യൻ സമൂഹവും ഇന്ത്യയിലെ സാധാരണ മനുഷ്യരും ഇന്ത്യയിലെ പൗരരും അനുഭവിച്ചു പോന്നിരുന്ന നാമമാത്രമെങ്കിലും ഉള്ള ചില വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ കൂടി ഇല്ലാതാകുന്നു എന്നുള്ളതാണ്. 3 മുതൽ 18 വരെ നീണ്ടു നിൽക്കുന്ന വിദ്യാഭ്യാസ പ്രക്രിയയ്ക്ക് ശേഷം പിന്നെയും ഒരു പ്രവേശന പരീക്ഷ നമുക്ക് നിർദ്ദേശിക്കപ്പെടുകയാണ്. ഇനി ഇപ്പൊ പറയുന്ന നമ്മൾ ഹയർ സെക്കൻഡറി എന്ന് ഇപ്പൊ വിളിച്ചുകൊണ്ടിരിക്കുന്ന, എന്നാൽ ഇനി അങ്ങോട്ട് സെക്കൻഡറി വിദ്യാഭ്യാസത്തിന് ശേഷം വീണ്ടും ഒരു പ്രവേശന പരീക്ഷ കേൾക്കുമ്പോൾ കൊള്ളാം, ഇന്ത്യയിലെ മുഴുവൻ കുട്ടികളുടെ ഒരു പ്രവേശന പരീക്ഷയിലൂടെ ബിരുദത്തിന് കടക്കാൻ പോകുന്നു എന്ന് കേൾക്കുമ്പോൾ മനോഹരമായിട്ട് തോന്നും. പക്ഷെ നമുക്കറിയാം എങ്ങനെയാണ് ഇന്ത്യ ഇത്രയും നാനാത്വത്തിൽ, ഇത്രയും വൈവിധ്യത്തിൽ, വർണ്ണ വർഗ ക്രമങ്ങളുടെയൊക്കെ ഇത്രയധികം ശ്രേണി വ്യവസ്ഥ, മേൽക്കീഴ് വ്യവസ്ഥ ഇപ്പോഴും നിലനിൽക്കുന്ന ഇന്ത്യയിൽ എങ്ങനെയാണ് അത്തരത്തിലൊരു പരീക്ഷ നടത്താൻ കഴിയുക? ഒരുപക്ഷെ നടത്താൻ പോകുന്ന അത്തരം പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ അല്ലെങ്കിൽ മുന്നൊരുക്കങ്ങൾ എന്തൊക്കെയായിരിക്കും, അല്ലെങ്കിൽ അത് എങ്ങനെ സാധ്യമാകും എന്നൊക്കെയുള്ള ചോദ്യം അവിടെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ അതൊക്കെ
വലിയ വലിയ കച്ചവടങ്ങളിലേക്ക് വലിയൊരു വിപണി തുറന്നു കൊടുക്കുന്നതിലേക്ക് കൊണ്ടുപോകുമെന്ന് അറിയാൻ പറയാൻ നമുക്ക് വലിയ വായനയോ അല്ലെങ്കിൽ വലിയ ആഴത്തിലേക്ക് പോകേണ്ടതില്ല. എങ്കിലും 9-ാം അധ്യായം മുതൽ 27 വരെ നീണ്ടു കിടക്കുന്ന അധ്യായങ്ങൾ നേരിട്ട് നമ്മുടെ രംഗത്തെയാണ്, നമ്മളെയാണ് നേരിട്ട് ബാധിക്കുന്നത്. നേരിട്ട് സംസാരിച്ചാൽ ആവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രാൻസ്ലേഷൻ ആൻഡ് ഇന്റർപ്രിട്ടേഷൻ എന്നാണ്, വിവർത്തനം പഠിപ്പിക്കുന്നവരാണ്. നമ്മളൊക്കെ അത്യാവശ്യം വിവർത്തന പ്രക്രിയയിൽ ഇടപെടുന്നതാണ്, പല രേഖകളും അത്യാവശ്യം സാഹിത്യ പുസ്തകങ്ങളൊക്കെ വിവർത്തനം ചെയ്യുന്നവരാണ് നമ്മളൊക്കെ. പക്ഷേ ഈ വിവർത്തന പ്രക്രിയയുടെ തുടർച്ചയായിട്ടുള്ള ഇന്റർപ്രിട്ടേഷന്റെ ഐഡിയോളജി, ഇന്റർപ്രിട്ടേഷന്റെ സാധ്യത എന്താണെന്ന് മനസ്സിലാകുന്നില്ല. ആ സാധ്യതയ്ക്ക് എത്ര വിപുലമായിട്ടാണ്, ഞാൻ വീണ്ടും പറയുന്നു, സംസ്കാരത്തിന്റെ മുദ്രകളിലാണ് ഫാസിസ്റ്റ് പ്രവണത ഒളിച്ചു കിടത്തപ്പെടുന്നത് എങ്കിൽ ഇവിടെ ഈ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രാൻസ്ലേഷൻ ആൻഡ് ഇന്റർപ്രിട്ടേഷൻ പോലുള്ള സ്ഥാപനങ്ങൾ അക്കാദമികളുമായി ചേർന്നുകൊണ്ട് അവിടെ വാക്കുകളുടെ പരിഷ്കരണം, വാക്കുകളുടെ നിർമ്മാണം ഉൾപ്പെടെ നമ്മുടെ മുമ്പിലോട്ട് വയ്ക്കുന്നു. എത്ര സൂക്ഷ്മവും എത്ര വ്യാജവുമായ വഴികളിലൂടെ ഇന്ത്യയിൽ ഒരു അഭിനവ ചാതുർവർണ്ണയം രൂപപ്പെടാൻ പോകുന്നു എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. വൊക്കേഷണലൈസേഷന്റെ ആശയം വളരെ ചെറിയ പ്രായത്തിലെ കുഞ്ഞുങ്ങളിലേക്ക് എത്തിക്കുകയും നിങ്ങൾ തൊഴിലുകൂടി പഠിച്ചേക്കുക, നിങ്ങൾ തൊഴിലുകൂടി പരിശീലിക്കുക എന്ന് പറയുമ്പോൾ കേവലം തൊഴിലെടുക്കുന്ന തൊഴിൽ, ഒരു തൊഴിലിനെ നമ്മൾ വ്യത്യസ്തമായി കാണുന്നില്ല, പക്ഷെ കേവലം ഒരു നിർദ്ദേശപ്രകാരം തൊഴിലെടുക്കുന്ന ഒരു വിഭാഗത്തിലേക്ക്, വിഭാഗത്തെ അല്ലെങ്കിൽ ICT എന്ന വലിയ വാചകത്തിൽ നിരന്തരം പറയുകയും അവിടെയൊക്കെ മെക്കാനിക്കൽ റോബോകളെ ഒരു ഭാഗത്ത് ഉണ്ടാക്കുകയും മറുഭാഗത്ത് തൊഴിലെടുക്കാൻ, ഞങ്ങൾ പറയുന്ന തൊഴിലെടുക്കാൻ, കോർപ്പറേറ്റുകൾ ആവശ്യപ്പെടുന്ന തൊഴിലെടുക്കാൻ, ഇന്ത്യൻ ഹിന്ദുത്വം ആവശ്യപ്പെടുന്ന തൊഴിലുകൾ മാത്രം എടുക്കാനുള്ള കുറെ ആളുകൾ രൂപപ്പെടാനുള്ള അതിവിദഗ്ധമായ അതിസൂക്ഷ്മമായ പദ്ധതി ഒരു ഭാഗത്ത് നടപ്പിലാക്കുമ്പോൾ നമ്മൾ തൂത്ത് മാച്ചു കളയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ചാതുർവർണ്ണയത്തിന്റെ ഏറ്റവും കെട്ട കാലത്തിലേക്ക് ഇന്ത്യ ഒരു 200-300 വർഷത്തിന്റെ പഴക്കത്തിലേക്ക് എടുത്തെറിയപ്പെടുന്നതാണ് ഈ രേഖ. അതിന്റെ അന്തസത്ത നമ്മളോട് പറയുന്നത് 5-ാം തരം വരെ മാതൃഭാഷയിൽ നിന്ന് പറയുകയും ഇന്നലെ കസ്തൂരിരംഗൻ അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂയിൽ അങ്ങനെയൊന്നും അടിച്ചേൽപ്പിക്കുന്നില്ല, നിങ്ങൾക്ക് നാട്ടില് അതാത് പ്രദേശങ്ങളിൽ നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്യാമെന്ന് അദ്ദേഹം വാക്കുകൊണ്ട് പറയുകയും ഇതുവരെയുള്ള കേന്ദ്ര സർക്കാരിന്റെ അത് മൂത്ത് റെഗുലേഷൻ ആയാൽ പോലും, നമ്മുടെ ഓട്ടോണമസ് റെഗുലേഷൻ ആയാൽ പോലും ഒക്കെ നമ്മുടെ മുമ്പിലുണ്ട്. റെഗുലേഷനുകളിലെ വാചകങ്ങൾ ഒരു ഭാഗത്തും നടപ്പിലാക്കൽ മറുഭാഗത്തും, യാതൊരു ബന്ധമില്ലാത്ത നടപ്പിലാക്കൽ മറുഭാഗത്തും നടന്നു പോകുന്ന കാലത്താണ് നമ്മൾ കടന്ന് ജീവിക്കുന്നത്. അതുകൊണ്ട് ഈ രേഖ, നമ്മൾ ഒരു കാര്യം കാണേണ്ടതുണ്ട്, ഈ രേഖയിലെ നടപ്പിലാക്കലിനുള്ള പദ്ധതികൾ ഇതിനകം രൂപപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. അത് മൂക്സിന്റെ റെഗുലേഷൻ ആയാൽ പോലും, സ്വയം റെഗുലേഷൻ ആയാലും, നമ്മുടെ ഓട്ടോണമസ് റെഗുലേഷൻ ആയാലും, അതൊക്കെ ഇനി നിർബാധം നടപ്പിലാക്കാൻ മാത്രമാണ് ഈ രേഖ. ഈ രേഖ ഒരുപക്ഷെ മഹാരാഷ്ട്രയിൽ നിന്നുള്ള ഐഫെക്ടോയുടെ പ്രതിനിധികൾ എല്ലാ യോഗങ്ങളിലും നമ്മളോട് പറയുന്നത് ഇതിനകത്തെ നിർദ്ദേശങ്ങൾ 2014 ചില കേന്ദ്രങ്ങളിൽ RSS കേന്ദ്രങ്ങളിൽ രൂപപ്പെടുകയും 2016 അത് CSR സുബ്രഹ്മണ്യം കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ രൂപത്തിൽ വരികയും ആ റിപ്പോർട്ടിന് വെളിച്ചം കാണാതിരിക്കുകയൊക്കെ നമ്മൾ കണ്ടവരാണ്. എത്രയധികം നാടകങ്ങളിലൂടെയാണ് ഈ രേഖ രൂപപ്പെട്ട് വന്നത് നമ്മൾ കാണേണ്ടതുണ്ട്. അതേ എല്ലാ സന്ദർഭങ്ങളിലും ഇവിടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ അതിന്റെ എല്ലാ സന്ദർഭങ്ങളിലും അത്രയേറെ ജാഗരൂകരായിട്ട്, അത്രയേറെ ജാഗ്രതയോടെ നോക്കിക്കണ്ടവരാണ് നമുക്ക്. നമ്മളെ സംബന്ധിച്ചിട്ട് ഇന്നല്ലെങ്കിൽ നാളെ പുറത്തു വരുന്നു എന്ന് നമ്മൾ കാണുന്നു. പക്ഷെ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവരെന്ന നിലയിൽ അതത് സന്ദർഭങ്ങൾ, ഇതിനെതിരെയുള്ള നമ്മുടെ പ്രതിഷേധങ്ങൾ, ഇതിനെതിരെയുള്ള മാറ്റിമറിക്കലുകൾ എങ്ങനെ വേണം എന്ന് ജനാധിപത്യപരമായി നമ്മൾ അതത് സന്ദർഭങ്ങളിൽ അറിയിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളുൾപ്പെടെ ഉള്ളവരുടെ ഒരു നിർദ്ദേശങ്ങളും മാനിച്ചിട്ടില്ല എന്നുള്ളത് നമ്മൾ കൃത്യമായി എഴുതി കൊടുത്തിട്ടുണ്ട്. ഒരു നഗരേ വരുമാന പ്രിയാമ്പിൾ ഉണ്ടാവുക എന്നുള്ളത്, ഒരു ഏതാശയം പറയുമ്പോഴും അതിന്റെ മുന്നിലുള്ള രൂപപ്പെട്ട നയസമീപനങ്ങൾക്ക് എന്താണ് സംഭവിച്ചതെന്ന് പറയാൻ ഒരു ബാധ്യതയുണ്ട്. ഇതൊരു വിദ്യാഭ്യാസ രേഖയാണ്. ഇതൊരു വിദ്യാഭ്യാസത്തിന്റെ രേഖ എന്ന് പറയുന്നത് ഒരു ഒരു ദേശത്തിന്റെ, ഒരു രാഷ്ട്രത്തിന്റെ നാളെ നിർമ്മിക്കുന്ന രേഖയാണ്. ഒരു രേഖയോടുള്ള സമീപനം നമുക്ക് ആ ഒറ്റ വാചകത്തിൽ നിന്ന് മനസ്സിലാകും. മുൻപുള്ള 2 ദേശീയ വിദ്യാഭ്യാസ നയങ്ങളുടെ പരാധീനത ഒറ്റ വാചകത്തിൽ അവസാനിപ്പിച്ചുകൊണ്ട് ഭാഷയെക്കുറിച്ച് 3 അധ്യായങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് സുദീർഘമായ ചർച്ച കേൾക്കുമ്പോൾ നല്ല സന്തോഷമാണ് നമുക്കൊക്കെ ഉണ്ടാകുന്നത്. ആർക്കായാലും ഭാഷയും ഭാഷയിലൂടെ ഒക്കെ ജീവിക്കുന്ന ആളുകള് വാസ്തവത്തിൽ അത്രയും ചർച്ച കാണുമ്പോൾ സന്തോഷമുണ്ട്. പക്ഷേ അവസാനത്തെ വാചകത്തിലേക്ക് പോവുക, അധ്യാപക നിയമനത്തിനുള്ള അധിക യോഗ്യതയായി ക്ലാസിക്കൽ ഭാഷകളുടെ, പ്രത്യേകിച്ച് സംസ്കൃതം പോലുള്ള ഭാഷകളുടെ അറിവ്, അതിന്റെ പരിജ്ഞാനം അതിന്റെ ഒരു അധിക യോഗ്യതയായി കൂടി പരിഗണിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോഴാണ് നമ്മൾ IIT R പോലുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ട്രാൻസ്ലേഷൻ ആൻഡ് ഐ ഇന്റർപ്രിട്ടേഷൻ പോലുള്ള സ്ഥാപനങ്ങൾ രൂപപ്പെടാൻ പോകുന്നതിന്റെ പൊരുൾ നമുക്ക് മനസ്സിലാകുന്നത്. വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. വൊക്കേഷണലൈസേഷൻ പുതിയൊരു ചാതുർവർണ്ണയത്തെ രൂപപ്പെടുത്തും. ഈ രേഖ കഴിഞ്ഞ ഡ്രാഫ്റ്റ് 478 പേജുകളിലുള്ള കഴിഞ്ഞ ഡ്രാഫ്റ്റ് നമ്മൾ കൃത്യമായി നമ്മുടെ സംഘടന ഉൾപ്പെടെയുള്ളവർ പഠിക്കുകയും
നമ്മൾ മാത്രമല്ല, കേരള ഇന്ത്യയിലെ ധാരാളം അക്കാദമിക്കുകൾ അതിന്റെ പഠിച്ച് റിപ്പോർട്ട് കൊടുത്തതാണ്. അവരൊക്കെ മുമ്പോട്ട് വെച്ചതാണ് സംവരണത്തെ കുറിച്ച് നിശബ്ദമാകുന്നു എന്നുള്ളത്. സംവരണത്തെ കുറിച്ച് നിശബ്ദത പാലിക്കുകയും ഒരു ഒരേ സമയത്താണ് ഹോളിസ്റ്റിക് ഹോളിസ്റ്റിക് എന്ന് സമഗ്രത എന്ന് നിരന്തരം പറയുകയും മറുഭാഗത്ത് ഒഴിവാക്കലിന്റെ മാറ്റി നിർത്തലിന്റെ ഒക്കെ വാണിജ്യ സമീപനത്തിൽ, സാമ്പത്തിക സമീപനത്തിൽ, ധനകാര്യ സമീപനത്തിൽ, മൂലധനത്തിന്റെ താല്പര്യങ്ങളിൽ ഒക്കെ തന്നെ ഇന്ത്യയിൽ ഒരു എലിമിനേഷൻ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു എലിമിനേഷൻ റൗണ്ടിലൂടെ ഇന്ത്യ കടന്നു പോകുന്നു എന്ന് പറയുന്നത് പോലെ ഇവിടെ വിദ്യാഭ്യാസ രംഗത്തും ഒരു എലിമിനേഷൻ കൃത്യമായി ഈ മാരീച വേഷത്തിൽ വരുന്ന ഈ നയരേഖ കൃത്യമായും അത്തരം ഒരു ഒഴിവാക്കൽ തന്നെയാണ്. നാലു വർഷത്തെ മൂന്ന് വർഷത്തെ ബിരുദ കോഴ്സുകളിൽ നിങ്ങൾക്ക് ഒന്നാം വർഷം പഠിച്ചുകൊണ്ട് മതിയാക്കി പോകുന്ന ഒരാൾക്ക് ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു എന്ന് കേൾക്കുമ്പോൾ ധാരാളം കുഞ്ഞുങ്ങളുടെയും ധാരാളം രക്ഷകർത്താക്കളുടെയും മനസ്സിൽ ഒരു ആശ്വാസമാണ്, ആ ഒരു വർഷം പഠിക്കുന്ന ആൾക്ക് ഒരു രേഖ കയ്യിൽ കിട്ടുമല്ലോ എന്നാണ്. രേഖയില്ലാത്ത ആളുകളെ, ഒരു രേഖയിലും ഇല്ലാത്ത ആളുകളെ രൂപപ്പെടുത്താൻ ഈ പ്രക്രിയ കേൾക്കുമ്പോൾ ഇതില്ലാത്ത പല ആശയങ്ങളും ഒറ്റ നോട്ടത്തിൽ നമ്മളെ സന്തോഷിപ്പിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ടാവാം കേരളത്തിലും ഉൾപ്പെടെ പല വിദ്യാഭ്യാസ പ്രവർത്തകരും അതിലേക്ക് വലിയ ആവേശത്തോടെ ചാടി വീഴുന്നത് നമ്മൾ കാണുകയാണ്. ചിലരെങ്കിലും ചാടി വീഴുന്നത് നമ്മൾ കാണുകയാണ്. പക്ഷെ അറിയേണ്ടത് ഇങ്ങനെ ഒന്നും രണ്ടും വർഷം കൊണ്ട് കൊഴിഞ്ഞു പോകുന്നവരുടെ എണ്ണം കൂടുന്നതെന്ന് മാത്രമല്ല, കുട്ടികൾ അങ്ങനെ കൊഴിഞ്ഞു പോകുന്നതെന്ന് മാത്രമല്ല, വിജ്ഞാനോൽപാദനം എന്ന് പറയുന്ന ഒരു വലിയ പ്രക്രിയയുടെ തുടർച്ചയുണ്ട്. ആ തുടർച്ചയിൽ നിന്ന് ഇവര് ബോധപൂർവമോ അബോധപൂർവമോ ഇവർ ഒഴിവാക്കപ്പെടുന്നു എന്ന് മാത്രമല്ല, നമ്മുടെ വിദ്യാഭ്യാസ പ്രക്രിയയിലെ അടിമുടി ഘടനകളെ മാറ്റിമറിക്കുന്നു എന്ന് പറഞ്ഞാൽ നിലവിലുള്ള എല്ലാ ഘടനയും തകർക്കുകയും ഇല്ലായ്മ ചെയ്യുകയുമാണ് ചെയ്യാൻ പോകുന്നത് നമ്മൾ ബോധ്യപ്പെടേണ്ടതുണ്ട്. അവിടെ വിദ്യാർത്ഥി അധ്യാപക റേഷ്യമുണ്ട് നമ്മുടെ ഇടയിൽ, കുട്ടികളുടെ എണ്ണത്തെ കുറിച്ചുള്ള നമ്മുടെ കണക്കുകളുണ്ട്, അധ്യാപകരുടെ നിലനിൽപ്പിനെ അവരുടെ നിലനിൽപ്പ് നമ്മളെ സംബന്ധിച്ച് സംഘടന എന്ന നിലയിൽ നമ്മളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. ആ രീതിയിൽ ഉള്ള ഒഴിവാക്കലുകൾ വിദ്യാർത്ഥികൾ കൊഴിഞ്ഞു പോകുമ്പോൾ ഒരു പരോക്ഷമായിട്ട് അധ്യാപകരുടെ ബോധപൂർവമായ ഒഴിവാക്കപ്പെടലുകൾ ഉണ്ടാക്കുന്നുള്ളതാണ്. അതുകൊണ്ട് ഒഴിഞ്ഞു പോക്കും ഒഴിവാക്കലും കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതാണ് ഈ രേഖ എന്ന് സൂക്ഷ്മമായിട്ട് നമ്മൾ കാണും നോക്കുന്നവർക്ക് മനസ്സിലാകും. വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഈ രേഖയ്ക്കെതിരെയുള്ള ഈ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നവരെന്ന നിലയിൽ നമ്മുടെ മുമ്പിൽ ജനാധിപത്യപരമായ പ്രതിഷേധങ്ങളാണ് നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുക. ഇതിനു മുൻപ് ഒക്കെ തന്നെ നമ്മൾ എടുത്ത ജനാധിപത്യ സമരങ്ങളിലൂടെ ഇന്ത്യക്കാകെ മാതൃകാപരമായി, മറ്റ് പല കാര്യങ്ങളും ഇന്ത്യക്കാകെ മാതൃകാപരമായി നിൽക്കുന്നവരെന്ന നിലയിൽ നമ്മളെ ഉറ്റുനോക്കുന്നുണ്ടെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട്, ഇന്ത്യയാകെ നമ്മളെ ഉറ്റുനോക്കുന്നതെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇന്ത്യക്കാകെ മാതൃകയായിട്ടുള്ള സമര പരിപാടികളിലേക്ക് നമ്മൾ മുമ്പോട്ട് പോകുന്നു എന്ന് തന്നെയാണ് ഇന്നത്തെ ഈ സമര പ്രഖ്യാപനവും നമ്മൾ മുമ്പോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ട് സംഘടന ഏറ്റെടുക്കുന്ന എല്ലാ സമര പരിപാടികൾക്കും പൂർവാധികം ഭംഗിയോടെ വിപ്ലവകരമായ സമരോജ്വലമായ ഒരു മുമ്പോട്ട് പോക്ക്, ഇതിനെതിരെ രാജ്യത്തെ ആകെ ഉണർത്താനുള്ളൊരു പരിപാടികളുമായി നമ്മൾ മുമ്പോട്ട് പോകട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് എല്ലാ പ്രവർത്തനങ്ങൾക്കും പങ്കാളിത്തം പ്രഖ്യാപിച്ചുകൊണ്ട് നിർത്തുന്നു. അഭിവാദ്യങ്ങൾ. അടുത്തതായി ഉപസംഹാരം പ്രസംഗം നടത്തുന്നതിന് വേണ്ടി സംഘടനയുടെ സംസ്ഥാന ട്രഷറർ ഡോക്ടർ കെ കവിതയെ ക്ഷണിക്കുന്നു. അതിനിടയിൽ ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ, നമ്മുടെ ഈ ലഘുലേഖ നമ്മുടെ ചാറ്റ് ബോക്സിൽ ലഭ്യമാണ്. പിന്നെ അവിടെ ഇന്ദുലാൽ സാർ ഷെയർ ചെയ്തിട്ടുണ്ട് ചാറ്റ് ബോക്സിൽ. അത് ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ എല്ലാ ഘടകങ്ങളിലേക്കും എല്ലാ ബ്രാഞ്ച് ഘടകങ്ങളിലേക്കും അത് വിതരണം ചെയ്യേണ്ടതാണ്. അറിയിക്കുകയാണ് ജോജിമാഷെ, തുടരാം. പുത്തൻ ദേശീയ വിദ്യാഭ്യാസ നയവും ഉന്നത വിദ്യാഭ്യാസ മേഖലയും പ്രതിരോധങ്ങൾക്ക് ഒരു ആമുഖം എന്ന ലഘുലേഖ പ്രകാശനവുമായി ബന്ധപ്പെട്ട നടന്ന ഈ ഓൺലൈൻ പ്രോഗ്രാമിന്റെ അധ്യക്ഷസ്ഥാനം അലങ്കരിച്ച സംഘടനയുടെ പ്രസിഡന്റ് ജോജി സാർ, ആദരണീയനായ നമ്മുടെ മുഖ്യാതിഥി നമ്മുടെ രാജ്യസഭാംഗം സഖാവ് എം പി കെ രാഗേഷ് സാർ, സംഘടനാ ജനറൽ സെക്രട്ടറി പ്രിയ പത്മനാഭൻ സാർ, മുൻ ഐഫെക്ടോ സോണൽ സെക്രട്ടറിയും മുൻ സംഘടനാ പ്രസിഡന്റുമായ പ്രിയ ഒലീന ടീച്ചർ, മുൻ എ കെ പി സി ടി ജനറൽ സെക്രട്ടറി ഇന്ദുലാൽ സാർ, മുൻ പ്രവർത്തക സമിതി അംഗങ്ങളെ, ഇപ്പോഴുള്ള പ്രവർത്തക സമിതി അംഗങ്ങളെ, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെ, പ്രിയ സംഘടനാ സുഹൃത്തുക്കളെ, സംക്ഷിപ്തമായി പറയുക എന്നതാണ് എൻ്റെ മേൽ തന്നിട്ടുള്ള കർത്തവ്യമെങ്കിലും നന്ദി സൂചകം കൂടി എന്നിൽ അർപ്പിതമാണ്. മുൻപേ വന്ന രണ്ട് വിദ്യാഭ്യാസ നയത്തിന്റെ ഗുണവശങ്ങളെ പറ്റി പറഞ്ഞുകൊണ്ട് ഫെഡറൽ തത്വങ്ങളെ ബലികഴിച്ചുകൊണ്ടുണ്ടായിരിക്കുന്ന ചർച്ച ചെയ്യാതെ കൊണ്ടുവന്ന മൂന്നാം വിദ്യാഭ്യാസ നയത്തിന്റെ അവസ്ഥകളെയും അപകടങ്ങളെയും പറ്റി വളരെ വിശദമായി നമ്മുടെ ജോജി സാർ പറയുകയുണ്ടായി. വിദ്യാഭ്യാസം കച്ചവടമാക്കാനുള്ള എല്ലാ ഒളിച്ചുകളികളും
വെളിവാക്കുന്ന അധ്യക്ഷ പ്രസംഗമാണ് അദ്ദേഹം കാഴ്ചവെച്ചത്. സംഘടനയുടെ പേരിലും നമ്മുടെ ഓരോരുത്തരുടെ പേരിലുമുള്ള നന്ദി അദ്ദേഹത്തിന് ഞാൻ അർപ്പിക്കുകയാണ്. കരട് രേഖയിൽ നിന്നും വ്യത്യസ്തമായി 60 പേജുള്ള പുതിയ നയരേഖയിൽ ഭരണഘടനയെ അട്ടിമറിക്കുന്ന കാവ്യവത്കരണം കൊണ്ടുവരുന്ന വിദ്യാഭ്യാസ കച്ചവടത്തിന് മേഖലകൾ തുറന്നു കൊടുക്കുന്ന ഒന്നാണ് എന്ന് നമ്മുടെ മുഖ്യാതിഥി സഖാവ് എം പി രാകേഷ് സാർ പറയുകയുണ്ടായി. എന്തിനേറെ പറയുന്നു, ഒരു റിസർച്ച് പ്രബന്ധം അവതരിപ്പിച്ച് കേൾക്കുന്ന ഒരു പോലെയായിരുന്നു അദ്ദേഹത്തിന്റെ ഉദ്ഘാടന ഭാഷണം. ഇതിൽ അദ്ദേഹം കൈതൊടാത്ത ഒരു മേഖലയും സത്യത്തിൽ ഇതിൽ വന്നിരുന്നില്ല. അദ്ദേഹത്തിനും നമ്മുടെ സംഘടനയുടെ പേരിലുള്ള നമ്മുടെ ഓരോരുത്തരുടെയും പേരിലുള്ള നന്ദി, ഉദ്ഘാടനം ചെയ്ത് സഹായിച്ചതിനുമുള്ള നന്ദി അർപ്പിക്കുകയാണ്. സാമ്പത്തികമായ കേന്ദ്രീകരണവും ഭൗതികമായ കഴിവുകളെ വരെ ചൂഷണം ചെയ്യുന്ന രീതികളാണ് ഈ രേഖ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നും 3 വയസ്സുള്ള ഒരു കുട്ടി പഠിക്കുന്നതും തുടങ്ങി ഗവേഷണ മേഖലയെ വരെ തീരുമാനിക്കുന്ന രീതിയിൽ ഇതിന്റെ സിലബസ് കൺസ്ട്രക്ഷൻ ഉൾപ്പെടെ പ്രതിഫലിക്കുന്നു എന്ന് വരെ എന്ന ആ ഭാഗം കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇന്ദുലാൽ സാറെ അത് എടുത്തു പറയുകയുണ്ടായി. അദ്ദേഹത്തിനും സംഘടനയുടെ പേരിലുള്ള നമ്മുടെ ഓരോരുത്തരുടെ പേരിലുള്ള നന്ദി അർപ്പിക്കുകയാണ്. തെക്കേയറ്റത്തുള്ള കൊച്ചു സംസ്ഥാനമായ കേരളത്തിൽ ഉയർന്നു വന്ന സംഘടനയുടെ വലിയ ശബ്ദത്തിന് ആശംസയോട് കൂടിയാണ് ഉലീന ടീച്ചർ ടീച്ചറുടെ സ്വതസിദ്ധമായ രീതിയിലുള്ള ഭാഷണം ആരംഭിച്ചത്. നയരേഖയിലെ അപകടങ്ങൾ ഉദാഹരണ സഹിതം ടീച്ചർ എടുത്തു പറഞ്ഞു. പ്രത്യേകിച്ചും സംവരണത്തിന്റെ കുറവിനെ പറ്റിയും അത് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൽ ഉടനീളമുള്ള സർവീസ് സംഘടനകൾ അത് എടുത്തു പറഞ്ഞിട്ട് കൂടി ഇതിൽ വിനയം പരാമർശിക്കാതെ വരുന്നതിനുള്ള ആകുലതയും ടീച്ചർ വ്യക്തമാക്കുകയുണ്ടായി. പിന്നെ ഇതൊരു തുടക്കമായി മാത്രം നമുക്ക് കാണാം. ഈ വർഷത്തെ ഇത്തരത്തിലുള്ള ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോഗ്രാം കൺസ്ട്രക്ട് ചെയ്തത് വേറെ ആരുടെയും കഴിവുകൊണ്ടല്ല, നമ്മുടെ ജനറൽ സെക്രട്ടറി പത്മനാഭൻ സാറിനെ എടുത്തു പറയാതിരിക്കാൻ പറ്റില്ല. അദ്ദേഹമാണ് ഇതിന്റെ നെടുംതൂണ്. അദ്ദേഹത്തിനും ഔപചാരികതയുടെ പേരിൽ സ്നേഹത്തിന്റെ പേരിലുള്ള നന്ദി അർപ്പിക്കുകയാണ്. വൈകിയ വേളയിൽ എന്റെ വാക്കുകൾ അധികമായി ചുരുക്കുന്നില്ല. എല്ലാവർക്കും അഭിവാദ്യങ്ങളോടെ നന്ദി, നമസ്കാരം. താങ്ക് യു. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? ഒരുപക്ഷെ ദേശീയ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ നമ്മുടെ നയത്തെ കുറിച്ച് ധാരാളം അന്വേഷണങ്ങൾ വന്നിരുന്നു. നമ്മുടെ തന്നെ നേരത്തെയുള്ള ലഘുലേഖകളിലും മറ്റും നമ്മൾ ഉന്നയിച്ച ആശങ്കകളും അതിനകത്ത് നമ്മൾ പരാമർശിച്ച കാര്യങ്ങളൊക്കെ തന്നെ വെച്ചുകൊണ്ടാണ് ഈ ലഘുലേഖ നമ്മളിപ്പോൾ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായും എല്ലാ മേഖലകളിലേക്കും ഇത് എത്തിക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ സംഘടനാ ഘടകങ്ങളിലേക്ക് മാത്രമല്ല, ബഹുജനങ്ങൾക്കും സാമാജികർക്കും ഒക്കെ ആവശ്യമുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അതുകൊണ്ട് വ്യാപകമായി വിതരണം ചെയ്യാനും ഈ നയത്തെ ആദ്യമായി വിമർശനപരമായി പഠിച്ച സംഘടന എന്ന നിലയിൽ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റൊക്കെ നമുക്ക് കഴിയണം എന്നാണ് പറയാനുള്ളത്. നമ്മുടെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഇവിടെയുള്ള അത്ര തന്നെ ഏതാണ്ട് നല്ലൊരു പങ്ക് ആൾക്കാർ ഇതിന്റെ യൂട്യൂബ് ഉദ്ഘാടന ദൃശ്യത്തിന് പ്രേക്ഷകരെ എത്തിയിട്ടുണ്ട്, സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. എല്ലാവർക്കും നന്ദി പറയുകയാണ്. മറ്റു കാര്യങ്ങളൊന്നും ഇപ്പോൾ നമുക്കിവിടെ നീക്കാനില്ല. പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറയുകയാണ്. അപ്പൊ നമ്മുടെ ഈ വിലയ പ്രകാശന ചടങ്ങ് അവസാനിച്ചതായി അറിയിക്കും.